ഭൂരഹിതരഹിത കേരളം അഥവാ ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി ഭൂരഹിത കേരളമായി അട്ടിമറിക്കപ്പെടുന്നുണ്ട്. നമസ്കാരം, മലയാളിയുടെ വർത്തമാനകാലത്തിലെ വർത്തമാനം കേരള സമിറ്റ് വീണ്ടും. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. മനോഹരമായ വാഗ്ദാനങ്ങൾക്ക് കമനീയമായ ബ്രാൻഡുകൾ നൽകാൻ നമ്മൾ മുൻപന്തിയിലാണ്. ജനസമ്പർക്കം, വികസനവും കരുതലും, ആശ്രയ ഈ പട്ടികയിൽ അവസാനത്തേതാകുമെന്ന് കരുതിയവർക്ക് തെറ്റി. ഭൂരഹിതരില്ലാത്ത കേരളം, മനോഹരമായ സ്വപ്നം, മനോഹരമായ ബ്രാൻഡ്, മാതൃകയാക്കാവുന്ന പദ്ധതി എന്ന് കേന്ദ്രമന്ത്രി ഏറെ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ പട്ടയമേളകൾ അട്ടിമറിക്കപ്പെടുന്നുണ്ടോ? ഭൂരഹിതരില്ലാത്ത കേരളം എന്ന സ്വപ്നതുല്യമായ മാതൃകാ പദ്ധതി, ഭൂരഹിതരില്ലാത്ത കേരളം ഭൂരഹിത കേരളമായി തീരുന്നത് എങ്ങനെയാണ്? അന്വേഷിക്കുന്നു കേരള സമിറ്റ് ഈ അധ്യായത്തിൽ. ഭൂമിയുടെ അവകാശികൾ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്. ആം ആദ്മി പാർട്ടി നേതാവും ആക്ടിവിസ്റ്റുമായ ശ്രീ സി ആർ നീലകണ്ഠൻ, കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ചെയർമാനും സി പി എം നേതാവുമായ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ എ ഷഫീഖ്, കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്, മുൻ മന്ത്രിയും സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ ശ്രീ ബിനോയ് വിശ്വം, ഒപ്പം വിവിധ പാർട്ടി നേതാക്കളും ഭൂരഹിതരായ പൊതുജനങ്ങളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഈ ചർച്ച ആരംഭിക്കുന്നത് പാനലിസ്റ്റുകളിൽ നിന്നല്ല, പട്ടയമേളയിൽ പട്ടയം അനുവദിച്ച് കിട്ടിയ ഒരു സ്ത്രീയിൽ നിന്നാണ് ഈ ചർച്ച ആരംഭിക്കുന്നത്. എന്താണ് പേര്? അൽഫോൻസ. അൽഫോൻസ അങ്കമാലി. ആരാണ് പട്ടയം തന്നത്? സോണിയാഗാന്ധി. തിരുവനന്തപുരത്ത് പോയി പട്ടയം വാങ്ങിക്കൊണ്ടതാണ്. സോണിയാഗാന്ധിയുടെ കയ്യിൽ നേരിട്ട് വാങ്ങിയ പട്ടയമാണോ കയ്യിൽ? അതെ അതെ. സ്ഥലം എവിടെയാണ് കിട്ടിയത്? സ്ഥലം ഞങ്ങൾക്ക് അനുവദിച്ചത് മുന്നൂർപ്പള്ളി. അതെവിടെയാണ്? എറണാകുളം ജില്ല. സ്വദേശം എവിടെയാണ്? സ്വദേശം എറണാകുളം. അനുവദിച്ച് കിട്ടിയ സ്ഥലം? അനുവദിച്ച് കിട്ടിയ സ്ഥലം എറണാകുളം ജില്ലയിൽ തന്നെ. സ്ഥലം പോയി കണ്ടോ? സ്ഥലം പോയി കണ്ടു. സന്തോഷമായല്ലോ? സ്ഥലം കണ്ടത് സന്തോഷമായി, പക്ഷെ ഞങ്ങൾക്ക് പട്ടയം തന്നതല്ലാതെ സ്ഥലം കാണിച്ചു തന്നില്ല. പകരം പട്ടയത്തിൽ സ്ഥലം കൃത്യമായി സർവേ നമ്പർ രേഖപ്പെടുത്തിയിരുന്നില്ലേ? കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. സ്ഥലം കിട്ടിയല്ലോ. സ്ഥലം ഞങ്ങൾക്ക് ഇതുപോലെ പട്ടയം കയ്യിൽ കിട്ടി, സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല. അവിടെ ചെന്നപ്പോ എന്ത് പറഞ്ഞു? അവിടെ ചെന്നപ്പോ ഞങ്ങള് അവിടെ സ്ഥലം കാണാൻ വേണ്ടി ഞങ്ങൾ പോയില്ല കുറേ നാൾ, ഒരു വർഷം 30/9/2013 ഞങ്ങൾക്ക് പട്ടയം അനുവദിച്ചു തന്നു. അപ്പോൾ ഞങ്ങൾ മുഖ്യമന്ത്രി ഞങ്ങളുടെ കറൂറ്റിയിൽ ഒരു പാർട്ടി ഓഫീസ് ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് പട്ടയത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റും കുറേ അപേക്ഷകൾ, ഞങ്ങൾ 50 പേരുണ്ടായി. ഈ 50 പേരുടെ പേരും എഴുതി പട്ടയത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റും മുഖ്യമന്ത്രിക്ക് കൊടുത്തു. മുഖ്യമന്ത്രി ഇതിങ്ങനെ ഞങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞു പട്ടയം തന്നു, ഭൂമി കാണിച്ചു തന്നില്ല എന്ന് പറഞ്ഞു. ആ അപേക്ഷ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു അതിന് അപേക്ഷ വാങ്ങി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു മറുപടി ഞങ്ങൾക്ക് വന്നു, കലക്ടറെ പോയി കാണാൻ പറഞ്ഞു. ഞങ്ങൾ കലക്ടറെ പോയി കണ്ടു. അപ്പോൾ കലക്ടർ പറയുന്നത് ഞാനിവിടെ ചാർജ് എടുത്ത് അധികം നാളായില്ല, അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ തഹസിൽദാരെ കാണാൻ പറഞ്ഞു. ഞങ്ങൾ തഹസിൽദാരെടുത്ത് പോയി. തഹസിൽദാർ പറയുന്നത് ഈ സ്ഥലത്തിൻ്റെ ഇത് ശരിക്കും മിച്ച ഭൂമിയാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ പട്ടയം എഴുതി തന്നത്, ഇതിനകത്ത് തിരിമറി നടന്നത് എങ്ങനെയാണെന്ന് ഞാൻ അറിയില്ല. അഡീഷണൽ തഹസിൽദാരാണ് നിങ്ങൾക്ക് സ്ഥലം പതിച്ചു തന്നത്, ഞാൻ പട്ടയം ഒപ്പിട്ടെന്ന് മാത്രമേ ഉള്ളൂ. തണ്ടപ്പേര് കിട്ടിയിട്ടില്ല എന്നർത്ഥം? ഇല്ല ഇല്ല ഇല്ല. 36 വർഷമായിട്ട് വാടകയ്ക്ക് തന്നെയാണ്, 18 വർഷമായിട്ട് അപേക്ഷ വെച്ച് ലിസ്റ്റിൽ പേരുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും ഞങ്ങൾ കലക്ടറെ കാണാൻ പോയി, മുഖ്യമന്ത്രി ഇതിനെ പോവുകയും ചെയ്തു, ജനസമ്പർക്ക പരിപാടിയിൽ പോയിണ്ട്. അദാലത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് തന്നെ ഞാൻ കലക്ടറേറ്റിന് മുമ്പിൽ 4,400 പേരെയും കൂട്ടി ഞാൻ കളക്ടറേറ്റ് മാർച്ച് നടത്തുകയും കളക്ടറെ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിവിധ വില്ലേജുകളിൽ ഞങ്ങൾ മാർച്ച് നടത്തുകയും ചെയ്തിട്ടുണ്ടായി. ഭൂമി കാണിച്ചു തരികയോ അല്ലെങ്കിൽ ഭൂമി അളന്നു തരികയോ ഭൂമി ഉണ്ടെന്ന് പറയുകയോ ചെയ്തില്ല. പാസ്സാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു പാസ്സാക്കിയിട്ടുണ്ട്. ഈ പാസ്സാക്കി വെച്ച് എന്ന് പാസ്സാക്കി കിട്ടാനാ? 36 വർഷക്കാലം ഞാൻ അപേക്ഷ വെച്ചിട്ട് ഞങ്ങൾക്ക് ഭൂമി കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇനി ഭൂമി കിട്ടിയാൽ മതിയാവും. എന്താണ്, പട്ടയം കിട്ടിയോ? പട്ടയം കിട്ടിയിട്ടുണ്ട്. സ്ഥലം കിട്ടിയോ? ഇല്ല. എവിടെയാണ്? കറുറ്റി പഞ്ചായത്തിൽ. എന്താണ് സ്ഥലം കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ വില്ലേജ് ഓഫീസിൽ പറഞ്ഞത്? സ്ഥലം കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ടാണ് പട്ടയം തന്നേക്കണത്. അപ്പോൾ ഓരോ ഓഫീസുകളും കയറി ഇറങ്ങുമ്പോൾ പറയും ഞങ്ങൾ പാഠം പഠിക്കട്ടെ പാഠം പഠിക്കട്ടെ എന്നാ പറയണം. ഞങ്ങൾ ഇനി പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. സിദ്ദീഖ്, ഇവരെന്നായിരിക്കും ഈ പാഠങ്ങൾ പഠിക്കുക? ഏകദേശം 36,000 ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് പട്ടയം നൽകി എന്നാണ് നിയമസഭയിൽ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. 260,000 ആളുകൾ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് പട്ടയത്തിന് അർഹരായ ആളുകൾ ഉണ്ടെന്നാണ് നിയമസഭയിൽ നൽകിയിരിക്കുന്ന ഉത്തരം. പട്ടയം അനുവദിച്ച് നൽകിയ 80% ആളുകൾക്ക് ഭൂമി കൊടുത്തിട്ടില്ല. കേരളത്തിൽ ഭൂരഹിതരായിട്ടുള്ള ആളുകൾ എത്ര എന്നുള്ളതായിരിക്കുന്ന കൃത്യമായിട്ടുള്ള കണക്ക് പോലും സർക്കാരിൻ്റെ മുമ്പിൽ ഇല്ലാത്തതായിരിക്കുന്നൊരു സാഹചര്യമാണ്. അത് SCയുമായി ബന്ധപ്പെട്ട്, STയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇതര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ
ഇപ്പോൾ കേരളത്തിലെ യു ഡി എഫ് ഗവൺമെൻറ് എടുത്തൊരു ഒരു പ്രധാനപ്പെട്ട തീരുമാനം 2011 ഇലക്ഷൻ സന്ദർഭത്തിൽ തന്നെ നമ്മൾ ഈ പദ്ധതിയെക്കുറിച്ച് ജനങ്ങളോട് വിശദീകരിച്ചു. അതിനുശേഷം പദ്ധതി ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തു. തീരുമാനത്തിൻ്റെ ഭാഗമായി ഒരു മാസം അവർക്ക് അപേക്ഷിക്കാനുള്ള സമയം കൊടുത്തു. 2 തവണ അത് നീട്ടി. നീട്ടിയതിന് ശേഷം കേരളത്തിൽ 243,928 അപേക്ഷകർ ജെനുവിൻ അപേക്ഷകരായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സ് ഈ ഭൂമി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് ഇന്ത്യയിലെ ആദ്യത്തെ 2 ജില്ല, ഞാൻ എറണാകുളത്തെ ജില്ലയിൽ വന്നിട്ടുള്ള കറുകുറ്റിയാണെങ്കിലും എറണാകുളത്താണെങ്കിലും അത് സീരിയസ് ആയി അഡ്രസ്സ് ചെയ്യണം, അത് പരിഹരിക്കപ്പെടണം, തർക്കമില്ല. പാവപ്പെട്ടതായിരിക്കുന്ന ആളുകളാണ്, ഭൂമിയില്ലാത്തതായ ആളുകളാണ്, ഭൂമിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളാണ്. കേരളത്തിൽ ഭൂമിയുടെ ലഭ്യതയാണ് നമ്മുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പ്രശ്നം. ലഭ്യതയാണ് ഇപ്പോൾ മിച്ച ഭൂമി, കയ്യേറ്റ പ്രദേശങ്ങൾ, ഇതെല്ലാം ഒഴിപ്പിച്ചെടുക്കൽ, അങ്ങനെ ഒത്തിരി പ്രശ്നം സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിടുന്നുണ്ട്. നമ്മുടെ വികസന പദ്ധതികളാണെങ്കിലും നമ്മുടെ ഇത്തരം ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് ആണെങ്കിലും ഇതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിടുന്ന സുപ്രധാന പ്രശ്നം കയ്യേറ്റങ്ങളും അതുപോലെ നടപടികളും. ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു വരെ ഇന്ത്യയിലാദ്യത്തെ രണ്ട് ജില്ലകൾ, ഒന്ന് കണ്ണൂർ ജില്ല, 2 കാസർഗോഡ് ജില്ല. കണ്ണൂർ ജില്ലയിൽ 11,033 ആളുകൾക്കാണ് 3 സെൻറ്റ് ഭൂമി വെച്ചുകൊണ്ട് കൊടുത്തതും 1 ഏക്കർ ഭൂമി വെച്ചുകൊണ്ട് 77 ST വിഭാഗത്തിന് നൽകിയതും. കാസർഗോഡ് ജില്ലയിൽ 8,304 ആളുകൾക്കാണ് സമാനമായ രീതിയിൽ അനുവദിച്ചിരിക്കുന്നത്. നിങ്ങൾ 80% എന്ന് പറയുന്നത് അത് ഒരു പിന്നെ ഒരു അതിപ്രസരമുള്ളതായിരിക്കുന്ന കണക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഭൂമി ലഭ്യമാക്കിയിട്ടുള്ള ആദ്യത്തെ തവണ ഭൂമി ലഭ്യമാക്കുന്നതിൽ നിന്നും പിന്നീട് സർക്കാർ ചെയ്തൊരു പ്രോസസ്സുണ്ട്. അതിന് സീഡിറ്റിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തി. ആ സീഡിറ്റ് സോഫ്റ്റ്വെയർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 25% ഭൂമി SC വിഭാഗത്തിന് വേണ്ടി മാറ്റി വെച്ചു. പത്രം തുറന്നാലും റേഡിയോ തുറന്നാലും TV തുറന്നാലും എല്ലാം ഫ്രീ പാവങ്ങൾക്ക് ഉള്ളതാ. ഇപ്പൊ പണക്കാരാണ് ഫ്രീ കാര്യങ്ങളൊക്കെ അനുഭവിച്ച് കൂട്ടുന്നത്. അതിൽ ചേച്ചിയുടെ ഈ ചോദ്യത്തിന്റെ മറുപടിയും കൂടെ ഞാൻ ക്ലബ് ചെയ്തുകൊണ്ട് പറയാം. പിന്നെ ഒന്ന്, എറണാകുളം ജില്ലയിൽ ഇവരുടെ കൺസേൺഡ് വ്യക്തിപരമായിട്ടുള്ള പരാതി വളരെ സീരിയസ് ആയിട്ടുള്ള പരാതിയാണ്. അത് 80% എന്ന് നിങ്ങൾ പറയരുത്. 1% അതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്, നിർബന്ധമായും സ്വീകരിക്കണം. പക്ഷേ അത് ജനറലൈസ് ചെയ്തുകൊണ്ട് പറയരുത്. ശ്രീ ബിനോയ് വിശ്വം, നോക്കൂ, ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ഇരിക്കുന്ന ആളുകളിലും ഈ ചർച്ചയുണ്ടെന്നറിഞ്ഞ് എത്തിയ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആളുകളാണ്. അവർക്ക് പട്ടയം കിട്ടിയവരുണ്ട്, ഭൂമി കിട്ടാത്തവരുണ്ട്, ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുണ്ട്, പട്ടയം പോലും കിട്ടാത്തവരുണ്ട്, ഇനി പലർക്കും അപേക്ഷിക്കാൻ കഴിയാതെ പോയവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിലവിലത്തെ കണക്ക് പ്രകാരം 90% ആളുകൾക്ക് ഭൂമി ഇനിയും ഏറ്റെടുത്ത് നൽകാൻ ബാക്കിയാണ്. മൊത്തം 3 ലക്ഷമാണ് കണക്കെങ്കിൽ 36,000 ആളുകൾക്ക് മാത്രമാണ് പട്ടയം പോലും കൊടുത്തിട്ടുള്ളത്, ഏറ്റവും പുതിയ കണക്കനുസരിച്ച്. 7 മാസവും ഉണ്ട്. സാധ്യമാവാത്തത് എന്താണ് സർ? എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ എല്ലാ സങ്കല്പങ്ങളിലും വികസനം എന്ന് പറയുന്നത് പണക്കാർക്ക് വേണ്ടി മാത്രമാണ്. ആ വികസനത്തിൻ്റെ മാർഗം പരാജയപ്പെട്ടതാണ്. പാവങ്ങളെ പൂർണ്ണമായും മറക്കുന്നു. അവരുടെ കാത്തിരിപ്പ്, അത് ഭൂമിക്ക് വേണ്ടിയായാലും വീടിന് വേണ്ടിയായാലും ആരോഗ്യപരിരക്ഷയായാലും അവരിപ്പോഴും കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുന്ന പാവങ്ങൾക്ക് ഇഷ്ടം പോലെ വാഗ്ദാനം ചെയ്യുക, എന്നിട്ട് എല്ലാ പ്രവൃത്തികളും പണക്കാർക്കായി മാറ്റിവെക്കുക. ഇത് കരുതലല്ല, അതൊരു മറ മാത്രമായി പറയുന്ന വാക്കാണ് കരുതൽ. ആ വാക്കിൻ്റെ മറവിൽ വികസനത്തിൻ്റെ വലിയൊരു വർണ്ണപ്പകട്ടുള്ള പ്രപഞ്ചമുണ്ടാക്കിയിട്ട് അത് പണക്കാർക്കായി മാറ്റിവെക്കുകയും ഇന്ത്യയും കേരളവുമെല്ലാം വികസിച്ചങ്ങോട്ട് വലുതായി എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ്. അതിന് മാറ്റം വരുത്തണം. പക്ഷേ നമ്മൾ ഈ വിഷയത്തിൻ്റെ സ്പെസിഫിസിറ്റിയിലേക്ക് വന്നാൽ, KP റവന്യൂ മന്ത്രിയായിരുന്ന സമയത്ത് കൊണ്ടുവന്ന ഒരു പദ്ധതി എന്ന നിലയിൽ ശ്ലാഘിക്കപ്പെട്ടൊരു സംവിധാനമാണ് സ്വാഭാവികമായും ഭൂരഹിതരില്ലാത്ത കേരളം എന്ന പദ്ധതി. അന്ന് ഹാരിസൺസിനെതിരെ നിലപാടെടുക്കാൻ പോലും ഇടതുപക്ഷത്തിന് മടിയുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹാരിസൺസിൻ്റെ കാര്യത്തിൽ സ്വന്തം അച്ഛനെ പോലും വിശ്വസിക്കരുതെന്നൊരു പഴമൊഴി ഉദ്യോഗസ്ഥരുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നാണ്. ഇത് ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറിൻ്റെ കാര്യത്തിലും ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് മൂന്നാർ നമ്മുടെ മുൻപിലെ കൃത്യ ഉദാഹരണമായി നിൽക്കുമ്പോൾ, ഹാരിസൺസ് ഇപ്പോഴും 76,000 ഏക്കർ സ്ഥലം സ്വന്തമായി അനധികൃതമായി കൈവശം വയ്ക്കുമ്പോൾ ആ ഇച്ഛാശക്തി ഇടതുപക്ഷവും അന്ന് കാണിച്ചിരുന്നില്ല. അങ്ങനെ കാണിച്ച് ഭൂമി ഏറ്റെടുത്ത് കൊടുത്തിരുന്നെങ്കിൽ സിദ്ദിഖിൻ്റെ ഗവൺമെൻറ്റിന് നിഷ്പ്രയാസം 2014 ഡിസംബർ മുമ്പ് ഈ ഭൂമി ഇവർക്ക് കൊടുക്കാമായിരുന്നു. കയ്യേറ്റക്കാർ കണ്ണു വെച്ചിരുന്ന 55,000 ഏക്കർ ഭൂമി റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ച ഒരു ഗവൺമെൻറ്റിലെ മന്ത്രിയാണ് ഞാൻ. എൻ്റെ വകുപ്പ് അത് ചെയ്തത്. 22,000 ഏക്കർ ഭൂമി മാങ്കുളത്താണ്, 17,000 ഏക്കർ ഭൂമി KDH വില്ലേജിലാണ്,
ഇതെല്ലാം ഈ പറയുന്ന വലിയ വലിയ കൊള്ളക്കാർ, കയ്യേറ്റക്കാർ, റിസോർട്ട് മാഫിയകൾ, വലിയ പണക്കാരുടെ ബന്ധുക്കളായ രാഷ്ട്രീയക്കാർ, അവരെല്ലാം കയ്യേറാൻ വേണ്ടി കാത്തിരുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല, റിസർവനമായി പ്രഖ്യാപിച്ചതിന്റെ അർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ, ആ സ്ഥലം കയ്യേറാൻ കഴിയില്ല. കയ്യേറ്റക്കാരുടെ ഒരു സാമ്രാജ്യമായിട്ടും അത് മാറാൻ പോകുന്നില്ല. ഞാൻ പറയട്ടെ, അത്ര ഞാൻ പറയുന്നുള്ളൂ. അതിനർത്ഥം പാവങ്ങളുടെ പ്രശ്നം തീർന്നൊന്നല്ല. താങ്കൾ പറഞ്ഞല്ലോ ഹാരിസന്റെ കാര്യം, ഹാരിസന്റെ കാര്യത്തിൽ വളരെ ശരിയാണ്. ഹാരിസനാണ് കേരളം കണ്ട ഏറ്റവും വലിയ ഭൂമി കയ്യേറ്റക്കാർ, എല്ലാ നിയമങ്ങളെയും ഉടച്ചൊടിക്കുന്നവർ. പക്ഷെ അവർക്കെതിരായിട്ട് നീങ്ങാനുള്ള ആർജവം കാണിച്ച ഒന്നാമത്തെ ഗവൺമെന്റാണ് LDF ഗവൺമെന്റ്. ഈ ഗവൺമെന്റിന് ലാൻഡ് ബാങ്കിലേക്ക് ഭൂമി കണ്ടെത്താൻ കഴിയാതെ പോയതിന് കാരണം സ്വാഭാവികമായി UDF മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്നാർ കയ്യേറ്റ ശ്രമമടക്കം തുരങ്കം വെച്ച് അട്ടിമറിക്കപ്പെട്ട ഒരു മുൻകാല സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലം കൂടിയാണ് UDF ഗവൺമെന്റിന് ഭൂമി കൊടുക്കാൻ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എന്നൊരു ആരോപണം കൂടിയുണ്ട്. അതിനും കൂടി മറുപടി പറഞ്ഞുകൊണ്ട് സിദ്ദീഖിന് മറുപടി കൊടുക്കാം. കേരളത്തിൽ ഭൂരഹിതർ എന്ന് പറയുന്നത് ഭൂമിയുള്ള ആളുകളും ഭൂരഹിതരാവുകയാണ്. 2001 നാഷണൽ സെൻസസ് അനുസരിച്ച് കേരളത്തിലെ ഭൂവുടമസ്ഥതയുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഭാഗമായിട്ട് ഭൂമി കിട്ടിയ കർഷകരിൽ ഭൂ ഉടമകളിൽ വലിയൊരു ഭാഗം ആഗോളവൽക്കരണം സൃഷ്ടിച്ച സാമൂഹ്യ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് ഭൂമി കൈമാറുകയാണ്. ഈ കൈമാറ്റത്തിൻ്റെ പിറകിൽ കേരള വികസനത്തിൻ്റെ വളരെ അപകടകരമായ ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. റിയൽ എസ്റ്റേറ്റ് മാഫിയകളാണ്. നരേന്ദ്രമോദി കേന്ദ്രത്തിൽ കോർപ്പറേറ്റുകൾക്ക് ഭൂമി കൈയടക്കാൻ വേണ്ടി ഭൂമി ഏറ്റെടുക്കൽ നിയമം കൊണ്ടുവരുന്നത് പോലെ തന്നെ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ, അതിന് പരിമിതികളുണ്ടാകാം, ദൗർബല്യങ്ങളുണ്ടാകാം, പക്ഷെ ശ്രമകരമായ ചില ഇടപെടലുകളെപ്പോലും ദുർബലമാക്കുന്ന, അട്ടിമറിക്കുന്ന രീതിയിൽ ഭൂപരിഷ്കരണ നിയമത്തിലെ ഭൂപരിധി നിയമം, ഭൂപരിഷ്കരണ നിയമത്തിലെ ഭൂവിനിയോഗ നിയമം, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെൻറ് 2008 ഉണ്ടാക്കിയ നമ്മുടെ ഭക്ഷ്യസുരക്ഷയും കൂടിയായി ബന്ധപ്പെട്ട, പരിസ്ഥിതിയും കൂടി ബന്ധപ്പെട്ടൊന്നാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം, ഇതെല്ലാം അട്ടിമറിക്കാൻ UDFന്റെ ഉന്നതാധികാര സമിതിക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കോർപ്പറേറ്റ് വൽക്കരണമാണ്, പഴയ ജന്മിത്തത്തിന് ബ്രഹ്മസ്വം ദേവസ്വം സ്വത്തുടമസ്ഥതയെ അതിജീവിച്ച മലയാളി അതിൻ്റെ ദൗർബല്യങ്ങളുണ്ട്. കാരണം കുടിയന്മാർക്കേ ഭൂമി കിട്ടിയിട്ടുള്ളൂ, SC ST വിഭാഗങ്ങൾക്ക് അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് മിച്ച ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്. ആ പരിമിതികളും വീഴ്ചകളും ഉണ്ടാകുമ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു പൊതുപ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകിട കുത്തകൾക്ക്, കോർപ്പറേറ്റുകൾക്ക് കേരളത്തിൻ്റെ ഭൂമിയാകെ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന ഒരു നയത്തിന് മറയിടാൻ വേണ്ടിയാണ് ആത്മാർത്ഥമായിട്ടല്ല ഉമ്മൻചാണ്ടി ഭൂരഹിത കേരളം പോലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഗിമ്മിസാണ്. ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടാകുന്ന എന്താണ്, ഇച്ഛാശക്തിയോടുകൂടി ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ലെന്നാണ്. അതിൻ്റെ കാരണം എന്താണ്, കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാണ് ഈ ഗവൺമെൻറ്. ഷഫീഖ് നോക്കൂ, വിവിധ ആരോപണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഭാഗം സംഗ്രഹിക്കേണ്ടതുണ്ട്. കേരളത്തിലെ യഥാർത്ഥത്തിൽ ഈ ഭൂമി പ്രശ്നം തുടങ്ങും ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ഭൂപരിഷ്കരണ സന്ദർഭം തൊട്ട് നോക്കണം. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുമ്പോൾ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത് മിച്ച ഭൂമി കണ്ടെത്തി സർക്കാർ ലാൻഡ് ബാങ്കിലേക്ക് മുതൽക്കൂട്ടുക എന്നാണ്. അച്യുതമേനോൻ ഗവൺമെൻറ് കാലം തൊട്ട് അതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. അതുകൊണ്ട് കണ്ടെത്തേണ്ട യഥാർത്ഥ മിച്ച ഭൂമി പല സ്വഭാവത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. പിന്നീട് വളരെ കുറഞ്ഞതാണ്, 100,000 ഏക്കർക്ക് മുകൾ സ്ഥലമാണ് മിച്ച ഭൂമി എന്ന അർത്ഥത്തിൽ കേരളത്തിൽ വന്നത്. ഇതിൽ വലിയ അട്ടിമറിയാണ്. ഇതിൽ LDFനും UDFനും CPMനും കോൺഗ്രസ്സിനും CPIക്കും എല്ലാം പങ്കുള്ളൊരു ഒരു കാര്യമാണ് ഈ മിച്ച ഭൂമിയുടെ അട്ടിമറി. അതിനുശേഷം വന്ന ഈ മിച്ച ഭൂമി തന്നെ സർക്കാരിന് ശേഖരിക്കാൻ കഴിഞ്ഞില്ല. അത് കാരണം കേസ് എന്ന് പറഞ്ഞ് സർക്കാർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പ്രമാണിമാരുടെ കയ്യിലാണ് ഈ ഭൂമിയുള്ളത്. അപ്പോൾ ഒന്നാമതായി വന്നു ചേരേണ്ട മിച്ച ഭൂമി സർക്കാരിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. രണ്ടാമത്തേത്, സർക്കാരിന് ഭൂമി കൈവശപ്പെടുത്തിയ വൻകിട തോട്ടമിടമാണ്. ഇപ്പം നിയമസഭയിൽ അടൂർ പ്രകാശ് നൽകിയ മറുപടി, ഹാരിസൺ മലയാളത്തിൻ്റെ കയ്യിൽ സർക്കാരിൻ്റെ പാട്ടഭൂമി എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ മറുപടി, ഹാരിസന് സർക്കാർ പാട്ടം നൽകിയിട്ടില്ല, കൈവശം വെച്ചിരിക്കുന്നത് മുഴുവൻ അനധികൃതമാണ്. 60,000 ഏക്കർ ഇപ്പോൾ നിജപ്പെടുത്തിയിട്ടുണ്ട്, മുഴുവൻ കൈയേറ്റമാണ്. 29,000 ഏക്കർ തിരിച്ചു പിടിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്, ഏറ്റെടുത്തിട്ടില്ല. അതേപോലെ തന്നെ KDH വില്ലേജിൽ ടാറ്റയുടെ കയ്യിൽ, നെല്ലിയാമ്പതിയിലൊന്നും, നെല്ലിയാമ്പതിയിൽ കരുണ അടക്കമുള്ള എസ്റ്റേറ്റുകൾ ശ്രീ വിനോയ് വിശ്വ മന്ത്രിയായിരിക്കുന്ന സമയത്ത് വനം വകുപ്പുമായി ബന്ധപ്പെട്ട് വന്ന PC ജോർജിൻ്റെ സമ്മർദ്ദത്തിൽ അത് അട്ടിമറിക്കപ്പെട്ടു. അപ്പോൾ ഈ ഭൂമി കണ്ടെത്തേണ്ട സർക്കാരാണ്, ആ സർക്കാരിൻ്റെ ഭൂമി കയ്യിലുണ്ട്. അതേസമയം സർക്കാർ എന്താ ചെയ്യുന്നത്? ഇവിടെ ഇപ്പോൾ സിദ്ദീഖ് അടക്കം പറഞ്ഞ മറുപടി, സർക്കാരിൻ്റെ ഈ ഭൂമിയില്ല, സർക്കാരിന് കൊടുക്കാൻ കഴിയുന്നില്ല. ഞാനൊരു കണക്ക് പറയാം, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഭൂമി പതിവ് ചട്ടം ഭേദഗതി ചെയ്തു. ഒരാൾക്ക് നൽകാമായിരുന്ന ഏക്കർ 1 ഏക്കറായിരുന്നു, ഒരു കുടുംബത്തിന് നൽകാമായിരുന്നത് പതിവ് ചട്ടപ്രകാരം. ഭേദഗതി ചെയ്ത് 4 ഏക്കറായി വർദ്ധിപ്പിച്ചു. എന്തിനു വർദ്ധിപ്പിച്ചു? ഇടുക്കിയിലെ വൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള 7,244 ഹെക്ടർ സ്ഥലം
ഹൈറേഞ്ച് സമരസമിതിയുമായി ഗാഡ്ഗിൽ സമരത്തിന് സമയത്തുണ്ട് ഒത്തുതീർപ്പ്. കെ എം മാണിയുടെ കേരള കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ച ആളുകൾക്ക് ഏതാണ്ട് 15,000 ഏക്കറോളം സ്ഥലം ഉമ്മൻചാണ്ടി വന്നതിന് ശേഷം കൊടുത്തു. ഇവിടെ 10,000 ഏക്കർ ഭൂമിയുണ്ടെങ്കിൽ ഭൂരഹിതർക്ക് കൊടുക്കാം. ഇവിടെ ഇത് കൊടുത്തിരിക്കും സർക്കാർ. അപ്പോൾ ഭൂമി ഇല്ലാത്തതല്ല. കെ പി കൊല്ലത്ത് ഡി സി സിക്ക് 1.5 ഏക്കർ ഭൂമി കൊടുത്തു. അല്ല, ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കേരളത്തിലെ ഭൂമിയുടെ പ്രശ്നം ഭൂപരിഷ്കരണം അടക്കം അവസാനിച്ചു എന്നാണ് ഇടതു വലത് മുന്നണികൾ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഭൂപരിഷ്കരണം അവസാനിച്ചിട്ടില്ല എന്ന് തുറന്നു കാണിച്ചത് കേരളത്തിലെ ജനകീയ സമരങ്ങളാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും അംഗീകരിച്ചിട്ടില്ല ഭൂപരിഷ്കരണം ഉണ്ടത്. രണ്ടാം ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞ വി.എസ്. അച്യുതാനന്ദനെ ഇടിച്ചു പുറത്താക്കാനാണ് സി പി എം അടക്കം ശ്രമിച്ചത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഭൂപരിഷ്കരണം അവസാനിച്ചു എന്നതിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഭൂപരിഷ്കരണം അവസാനിച്ചിട്ടില്ല. അത് തോട്ടങ്ങളുടെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ചെങ്ങറ സമരം മാത്രം കേരളത്തിൽ തുറന്നു കാണിച്ച് തോട്ടങ്ങളുടെ പ്രശ്നമാണ്. ഇപ്പോൾ സഹോ ബിനോയ് പറഞ്ഞു, അന്ന് ചെങ്ങറ സമരത്തിൻ്റെ ഒത്തുതീർപ്പിൽ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു, ചെങ്ങറ എസ്റ്റേറ്റ് ഒന്ന് അളക്കണമെന്ന്. അന്ന് മുതലാണ് ചെങ്ങറയിൽ സംയുക്ത സമരസമിതി സമരക്കാർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പൊതു രാഷ്ട്രീയ മണ്ഡലം ഭൂമിയോട് എസ്റ്റേറ്റിനോട് എന്തു ചെയ്യുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്. എന്ന് പറഞ്ഞാൽ ചെങ്ങറ സമരഭൂമിയിൽ കയറിയ ആളുകളെ വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ ഉപരോധിച്ചത് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കന്മാരാണ്. ഞാനിത് പറയാൻ കാരണം, അന്ന് ഒറ്റ കാരണമാണ് പറഞ്ഞത് ചെങ്ങറ എസ്റ്റേറ്റ് അളക്കാൻ പറ്റില്ല. അന്ന് തന്നെ കാളിയാർ എസ്റ്റേറ്റിൽ സംയുക്ത ട്രേഡ് യൂണിയൻ കൂടി ഈ എസ്റ്റേറ്റ് അളക്കാൻ വരുന്നവൻ്റെ കൈവെട്ടും എന്ന് പറഞ്ഞാൽ ആരാ എസ്റ്റേറ്റ് കൈവശം വെച്ചതിന് തിരിച്ചു പിടിക്കാൻ തടസ്സമാരാ? ആ ഭൂമി കേരളത്തിലൊരു കാര്യം ഉറപ്പാണ്, എസ്റ്റേറ്റ് എന്ന രൂപത്തിൽ കയ്യേറിയിരിക്കുന്ന ഭൂമി തിരിച്ചു പിടിക്കാതെ കേരളത്തിലെ ഭൂരഹിതരുടെ പ്രശ്നം മാത്രമല്ല, കേരളത്തിലെ കൃഷി, കേരളത്തിലെ കുടിവെള്ളം, കേരളത്തിലെ ഭക്ഷണം, കേരളത്തിലെ ആരോഗ്യം, ഇത് മുഴുവൻ തിരിച്ചു വരണമെങ്കിൽ ഒരു ഭൂപരിഷ്കരണം സമഗ്രമായി കേരളത്തിൽ വേണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ സംശയിച്ചു പോകുന്നുവെന്നാണ് ഹാരിസൺസ് പ്ലാന്റേഷനെ കുറിച്ചുള്ള കേസ് പഠിക്കാൻ നിയുക്തനായ ഒരു ഉദ്യോഗസ്ഥൻ ഈ അവതാരകനോട് പറഞ്ഞത്. കാരണം കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും മാത്രമായി 60,000-ലധികം ഏക്കർ സ്ഥലത്ത് നിന്നും 1,000 കോടി രൂപ പ്രതിവർഷം ലണ്ടനിലേക്ക് കടത്തപ്പെടുന്ന ഒരു വലിയ ബിസിനസ് അനധികൃതമായി നടന്നിട്ടും അത് കണ്ടുപിടിക്കാനോ ആ ഭൂമി ഏറ്റെടുക്കാനോ അത് മിച്ചഭൂമിയായി കണ്ടുകെട്ടാനോ സർക്കാരിന് കഴിയാതെ പോകുന്നത് ഇടതു വലതു രാഷ്ട്രീയ കക്ഷികളുടെ ഇച്ഛാശക്തിയുടെ കുറവാണെന്ന് ആ ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ നിരാകരിക്കാൻ പഴുതുകളില്ല. ചർച്ച തുടരും. ഹാരിസൺസ് പ്ലാന്റേഷന്റെ കയ്യിലടക്കമുള്ള വിവിധ എസ്റ്റേറ്റുകളിലുള്ള 1,000,000 ഏക്കർ സ്ഥലം ഉണ്ടെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഭൂരഹിതരില്ലാത്ത കേരളം എന്ന പദ്ധതി ഭൂമിയില്ല എന്ന പേരിൽ അട്ടിമറിക്കപ്പെടുന്നത്? അന്വേഷിക്കുന്നു. അടുത്ത ഭാഗത്ത് ഇടവേളയ്ക്ക് ശേഷം തുടരും. പട്ടയബാക്കിയുടെ കഥയാണ് കേരള സമ്മിറ്റ് അന്വേഷിക്കുന്നത്. പട്ടയം കിട്ടിയിട്ടും ഭൂമി കിട്ടാത്തവർ, ഭൂമി കിട്ടാൻ അർഹരായിട്ടും പട്ടയം പോലും കിട്ടാത്തവർ, എണ്ണം പെരുകുകയാണ്. 7 മാസം കൂടിയുള്ളൂ സർക്കാരിന്റെ സ്വപ്ന പദ്ധതി അവസാനിക്കാൻ. ഇതിനിടയിൽ 10% താഴെ ആളുകൾക്ക് മാത്രമാണ് ഭൂമി ലഭിച്ചത്. ലഭിച്ച പ്രദേശങ്ങളോ ചെങ്കുത്തായ 3 സെന്റ് സ്ഥലം. ഇവിടെ എങ്ങനെ താമസിക്കുമെന്ന് ആവലാതി പറയുന്നവരും നമ്മുടെ ഒപ്പമുണ്ട്. ചർച്ച തുടരുകയാണ്. സിദ്ദീഖ് ഇവിടെ പറയണ്ടേ, ഏതാണ്ട് 80% എന്ന് പറഞ്ഞാൽ അതിശയോക്തി കലർന്നതാണ്. ഏതാണ്ട് താങ്കൾ തന്നെ പറഞ്ഞൊരു കണക്ക് പ്രകാരം 235,000 ആളുകളുടെ അപേക്ഷയിൽ 43,000 പേര് എറണാകുളം ജില്ലയിൽ തന്നെയാണ്. ആ എറണാകുളം ജില്ലയിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് 1,800 പേർക്കാണ്. ഈ 1,800 പേര് തന്നെ ഈ ഇരിക്കുന്ന ആളുകളെ പട്ടയം അവർക്ക് ഭൂമി കിട്ടിയിട്ടില്ല. ഇനി ഏറ്റവും കൂടുതൽ സ്ക്വയർ ഫീറ്റ് കണക്കിൽ 650-900 മട്ടാഞ്ചേരി വില്ലേജിന് കീഴിലുള്ള ഭൂരഹിതരുടെ കണക്ക്. ആ അതിൽ തന്നെ 5,000 പേരാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഒരാൾക്ക് പോലും നിങ്ങൾ ഭൂമി കൊടുത്തിട്ടില്ല എന്നാൽ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. രണ്ട്, അവിടെ വരുന്നത് റേ പദ്ധതി. ഒരുപാട് പേർക്ക് ഭൂമി, 400 പേർക്ക് ഫ്ളാറ്റ് പദ്ധതി. ഈ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം വകയിരുത്തിയിട്ടുണ്ടോ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. 3, ഭൂമി ഇല്ല എന്ന് പറയുന്നിടത്ത് രാമൻതുരുത്ത് പോലെ ഏതാണ്ട് 40 ഏക്കർ ഭൂമി കിടക്കുന്നുണ്ട്. ഈ 40 ഏക്കർ ഭൂമി എന്ന് പറഞ്ഞാൽ ഫോർട്ട് കൊച്ചി 1st ഡിവിഷനിൽ കിടക്കുന്ന ഭൂമിയാണ്. ഈ 40 ഏക്കറിൽ 18 ഏക്കർ ഭൂമി അവിടെ വെറുതെ കിടക്കുകയാണ്. അതിൽ 5 കുടുംബങ്ങൾക്ക് നിങ്ങൾ പട്ടയം കൊടുത്തിട്ടുണ്ട്. ആ ഭൂമി നിങ്ങൾ എന്തുകൊണ്ട് പതിച്ചു കൊടുക്കുന്നില്ല? അവിടെ വല്ലാർവാടം കണ്ടെയ്നറിന് വേണ്ടി മാത്രം വളച്ചിട്ടിരിക്കുന്ന ഭൂമി 22 ഏക്കർ ഭൂമിയാണ്. ഈ ഭൂമി എന്തിനവിടെ വളച്ചിട്ട് വെറുതെ ഇട്ടിരിക്കുന്നു? ഈ ഫോർട്ട് കൊച്ചിയിൽ തന്നെ 4.5 ഏക്കർ ഭൂമി കൊച്ചിൻ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 4 ഏക്കർ ഭൂമിയിൽ 2 കോടി രൂപയോളം പാട്ടക്കുടിശ്ശി കണ്ട് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മേശപ്പുറത്ത് ഉറങ്ങിക്കിടക്കുന്ന ഫയലാണ്. എന്തുകൊണ്ട് നിങ്ങൾ അതിൻ്റെ നടപടി എടുക്കുന്നില്ല? ആ ഭൂമി ഭൂരഹിതർക്ക് വിട്ടുകൊടുക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇത് എറണാകുളത്തെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം. അതിൽ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പറഞ്ഞു
വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചതായിരിക്കുന്ന സ്ഥലം, അതുപോലെ ക്ലബ്ബ്, ഒരു ക്ലബിൻ്റെ പേര് പറഞ്ഞു, ഇതര മേഖല പറഞ്ഞു. ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമിയുടെ ലഭ്യതയാണ്. ഞാനത് പറഞ്ഞല്ലോ, അവിടെ ഇപ്പോൾ നിങ്ങൾക്കിത് സംസാരിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ അവകാശം. നിങ്ങളുടെ അവകാശം എന്റെ എന്റെയും ഉമ്മൻചാണ്ടിയുടെ ഔദാര്യം ഇവിടെയുള്ള ഇവിടെയുള്ള ഗവൺമെന്റിന്റെ ഔദാര്യം പറഞ്ഞു. നിങ്ങളുടെ അവകാശം എന്നാ പറഞ്ഞു, അത് അംഗീകരിക്കോ? അത് 47 കിട്ടിയ അവകാശമാണ്. ഗവൺമെന്റ് വന്നിട്ട് കിട്ടിയതല്ല, കിട്ടിയ അവകാശമുള്ളൂ. ഞാൻ ചോദിച്ചത് സർട്ടിഫിക്കറ്റ് ബഹുമാന പുരസരന്മാരാ. അതായത് ഞാൻ ചോദിച്ചത് അവിടെ കിടക്കുന്ന 18 ഏക്കർ ഭൂമി അത് ലാപ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ 5 കുടുംബങ്ങൾക്ക് നിങ്ങൾ പട്ടയം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ബാക്കിയുള്ള ഭൂമി എന്തുകൊണ്ട് പതിച്ചു കൊടുക്കുന്നില്ല? ചീട്ട് കളിക്കാൻ വേണ്ടി മാത്രം, മദ്യപിക്കാൻ വേണ്ടി മാത്രമാണ് 4 ഏക്കർ ഭൂമി കൊച്ചിങ്ങൾ പിന്നെ പതിച്ചു കൊടുത്തിരിക്കുന്നത്. ആ ഭൂമി എന്തുകൊണ്ട് പൂരേറി കൊടുക്കുന്നില്ല? അതാണ് ചോദ്യം. പോട്രസ്റ്റ് ആവശ്യപ്പെട്ടെന്നാണ് സർക്കാർ പറയുന്നത്, ഞങ്ങൾ വിവരാവകാശം വെച്ചപ്പോൾ. പക്ഷേ പോട്രസ്റ്റ് ഉണ്ടായിരുന്ന ഭൂമി യൂസഫ് അലിക്ക് വിറ്റു. ഈ ബോൾഗാട്ടി പാലസ് ഇപ്പോൾ ഒരു KTDC കയ്യിലും ബാക്കിയുള്ള യൂസഫ് അലിയുടെ കയ്യിലുമാണ്. ഇപ്പോൾ വീണ്ടും പോട്രസ്റ്റ് ആവശ്യപ്പെടുന്ന ഞങ്ങൾക്ക് ഭൂമിയാണെന്ന് പറഞ്ഞപ്പോൾ, ഇതുപോലെ കായൽ തീരത്ത് കിടക്കുന്ന സുന്ദരമായ ഭൂമി വീണ്ടും പോട്രസ്റ്റ് ആവശ്യപ്പെട്ടുന്ന കാരണത്താൽ മാത്രമാണ് ഭൂരഹിതർക്ക് കൊടുക്കാതെ തടയപ്പെട്ടിട്ടുള്ളത്. അവിടെ താമസിക്കുന്ന 5 കുടുംബങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവരെ കുടിവെള്ളം കട്ട് ചെയ്തു. ഞങ്ങൾ വെൽഫെയർ പാർട്ടി കുടിവെള്ളം അവിടെ വീണ്ടും പുനരമീകരിച്ചു കൊടുത്തു. എറണാകുളത്തിന്റെയും ബോൾഗട്ടിയുടെയും മാത്രം പ്രശ്നമല്ല, നേരത്തെ ബിനോയ് വിഷയം സൂചിപ്പിച്ചതുപോലെ എന്തിനാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പദ്ധതിക്കോ അതല്ലെങ്കിൽ സമാനമായിട്ടുള്ള മറ്റേതെങ്കിലും വികസന പദ്ധതികൾക്കോ വേണ്ടി സർക്കാർ നീക്കി വെച്ചതായിരിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലം സ്വാഭാവികമായി അവരുടെ അധീനതയിൽ നിന്ന് റവന്യൂ പർപ്പസിന് ഇത് ഈ മിച്ച ഭൂമി വിതരണത്തിന് വേണ്ടി വിട്ടുകിട്ടാനുള്ളതായിരിക്കുന്ന പ്രോസസ് െ ആരംഭിച്ച് അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് യൂസഫ് അലിക്കാണ് 19 ഏക്കർ കിട്ടിയത്. ആ നിയമം ലംഘിച്ച് നികത്തിയ ഭൂമി. ഞാൻ പറഞ്ഞ ഒരു കാര്യം, അതിലൊരു പ്രശ്നം കൂടി ഉണ്ട്. പോർട്രസ്റ്റ് അല്ല നികത്തിയതെങ്കിൽ പൂർണ്ണ നിയമലംഘനമാണത്. പോർട്രസ്റ്റിന്റെ ആവശ്യത്തിന് എന്ന പേരിൽ നികത്തി 19 ഏക്കർ ബഹുമാനപ്പെട്ട യൂസഫ് അലിക്ക് കൊടുക്ക. അവിടെ ഭൂരഹിതർക്ക് ഈ ഭൂമി ഇല്ല എന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞത്. ഇവിടെ നിയമലംഘനത്തിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അല്ലെങ്കിൽ അത് അവിടെ മാത്രമല്ല, പോർട്രസ്റ്റ് എറണാകുളത്ത് നികത്തിയിട്ടുള്ള നിരവധി ഭൂമികൾ അതിപ്പോ പലതിനും പോകും. ഗോൾഫ് ക്ലബിന്റെ പേരിൽ വരുന്നുണ്ട്, പല പേരിലും വരുന്നുണ്ട്. ആ ഇപ്പൊ ഈ പറഞ്ഞ കൊച്ചിൻ ക്ലബിന്റെ ഉണ്ട്. എന്തിനാണ് നികത്തിയത് ഭൂമി? ആ ഭൂമി നികത്തിയത് ഇന്ന് DLFന്റെ അടക്കം CRZ വയലേഷനാണ്. ഇവർ ഈ പോർട്രസ്റ്റിന്റെ ആവശ്യത്തിനല്ല ഉപയോഗിക്കുന്നതെങ്കിൽ, കാരണം CRZ എക്സെപ്ഷൻ കൊടുക്കുന്നത് പോർട്രസ്റ്റിന് ഭൂമി നികത്താൻ വേണ്ടി കായൽ നികത്താണ്. ഈ പദ്ധതിയിൽ ഒരു കബളിപ്പിക്കലുണ്ട്, അവിടെ നമ്മൾ മനസ്സിലാക്കാതെ കഴിയില്ല. കേരളത്തിലെ ഭൂരഹിതർ സംഘടിതമായി തോട്ടം മേഖലയിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് സമരം ആരംഭിച്ചു. ചെങ്ങറ, അരിപ്പ, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. സർക്കാർ പിടിച്ചെടുക്കാൻ വൈമുഖ്യം കാണിച്ചപ്പോൾ, ജനങ്ങൾ തന്നെ ഭൂമി പിടിച്ചെടുക്കാവുന്ന രീതിയിലേക്ക് സമരം വിപുലീകരിച്ചപ്പോൾ, തോട്ടം മുതലാളിമാരെ സംരക്ഷിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഈ സീറോ. അവിടെ ഒരു ഷഫീഖ് ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഈ പദ്ധതിയുടെ ഡിസൈൻ തയ്യാറാക്കി ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികം കെ പി രാജന്റെ സമയത്ത് പദ്ധതിയാണ്. ഉദ്യോഗസ്ഥ തലത്തിലാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉദ്യോഗസ്ഥ തലത്തിലാണ്. വിജിലൻസിന്റെ റിപ്പോർട്ടിൽ എസ്റ്റേറ്റുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജനകീയ സമരങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഭൂരഹിതരില്ലാത്ത കേരളം എന്ന പദ്ധതി ശ്രീ കെ പി ആറിന്റെ സമയത്ത് ഡിസൈൻ ചെയ്യപ്പെട്ടത്. ഒരിക്കലും അല്ല, എനിക്കൊരു രണ്ട് സമയം തരണം. ഒന്നൊരു വാദമുണ്ട്. ഇപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം 70-ലെ ഭൂ പരിഷ്കരണ നിയമമാണെന്നൊരു വാദമുണ്ട്. കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിബന്ധം ആ നിയമമാണെന്ന് പറയുന്നത് ഉദ്യോഗസ്ഥൻ വരെ കണ്ടിട്ടുണ്ട്. LDF ഭരിക്കുമ്പോൾ തന്നെ ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എല്ലാ വികസനത്തിൻ്റെയും തടസ്സം ഉണ്ടാക്കുന്നത് ആ നിയമമാണെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, അതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കാര്യം, ഐക്യകേരളത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം എൻ്റെ അഭിപ്രായത്തിൽ ആ നിയമമാണ്. അച്യുതമോഹനൻ ഗവർണർ കൊണ്ടുവന്ന ആ നിയമത്തിന്റെ നേട്ടം വളരെ വലുതാണ്. പക്ഷേ ഞാൻ പൂർത്തിയാക്കട്ടെ. ആ നിയമത്തിന് പരിമിതിയുണ്ട്. അതിൻ്റെ പരിമിതി, അത് ഭൂപരിധിയുടെ കാര്യത്തിൽ നിന്നും തോട്ടങ്ങൾ ഒഴിവാക്കിയിരുന്നു. അന്ന് ശരിയായിരുന്നു അത്. എൻ്റെ അഭിപ്രായത്തിൽ ആ ശരി ഇന്ന് ശരിയല്ല. ഇത്രയുമധികം മനുഷ്യർ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ,
തോട്ടങ്ങൾക്ക് അന്ന് കൊടുത്ത അളവില്ലാത്ത ഭൂമി കൈവശം വെക്കാനുള്ള അവകാശത്തിന് മാറ്റമുണ്ടായേ മതിയാകൂ. അതുകൊണ്ട് ഭൂപരിഷ്കരണ നിയമത്തിൽ കാലം ആവശ്യപ്പെടുന്ന മാറ്റം ഉണ്ടാക്കാൻ നേരമായിരിക്കും. ആ മാറ്റം ഉണ്ടാക്കുന്ന ശ്രമത്തിൽ ഇടതുപക്ഷത്തിന്റെ പങ്ക് വഹിക്കാൻ സമയമായിരിക്കും. ഞങ്ങൾ ആ പങ്ക് വഹിക്കാൻ തയ്യാറാണ്. ബില്ലായി പാസ്സായി വരികയും ചെയ്ത ഭൂപരിഷ്കരണ ബില്ല്, അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുടിയായ്മയുടെയും കുടികിടപ്പിൻ്റെതായിരിക്കുന്ന നിയമ വശങ്ങളുണ്ടായിരുന്നു. അതിൽ കുടിയടപ്പാവകാശം കിട്ടിയിരിക്കുന്ന 3 സെന്റിൻ്റെയും 10 സെന്റിലും അകപ്പെട്ടു പോയിരിക്കുന്നവരുടെ ജീവിതം എവിടെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ചല്ലിയിൽ അല്ലെങ്കിൽ മലമുകളിൽ. ഈ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഭൂരഹിതരായിരിക്കുന്ന അവരല്ലാത്ത ഈ ഒരു പദ്ധതിക്കകത്ത് പിന്നെ ദലിതരോ അതേപോലെ തന്നെ ആദിവാസികളോ ഉൾപ്പെടുന്നില്ല. ന്യൂനപക്ഷക്കാരും അതേപോലെ തന്നെയുള്ള മറ്റ് വിഭാഗങ്ങളാണ് ഭൂരഹിത കേരളത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പറയട്ടെ, അങ്ങനെ വരുന്ന സമയത്ത് ഒരേ സമയം തന്നെ കൊട്ടിഘോഷിക്കപ്പെട്ടിരിക്കുന്ന ഭൂപരിഷ്കരണ ബില്ല് എന്ന് പറയുന്നത് അടിസ്ഥാന വർഗത്തോട് അന്നത്തെ ഭൂമിയില്ലാത്ത വലിയൊരു ജനവിഭാഗത്തോട് ചെയ്ത വലിയൊരു ചതിയായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടായ 10 ലക്ഷത്തോളം വരുന്ന മിച്ചഭൂമി, ആ മിച്ചഭൂമി 72 ആകുമ്പോഴേക്കും 52,000 ആയിട്ട് ചുരുങ്ങി. ഈ ഭൂമി എവിടെ പോയി? മിച്ചഭൂമി. കേരളത്തിലെ ഭൂരാഹിത്യത്തിൻ്റെ പ്രശ്നം ചർച്ച ചെയ്യുമ്പം ചരിത്രപരമായ കുറേ വിഷമാവസ്ഥകളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം വെച്ചാൽ മിച്ചഭൂമിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭൂമി 57 ഗവൺമെൻറ് കാർഷിക പരിഷ്കരണ ബില്ല് അവതരിപ്പിച്ച അതുകൊണ്ടാണ് ആ ഗവൺമെൻറ് അട്ടിമറിക്കപ്പെട്ടതെന്നറിയണം. ആ അട്ടിമറിക്ക് പിറകിലായിരുന്നു കേരളത്തിലെ ഭൂടമവർഗ്ഗങ്ങളുടെ രാഷ്ട്രീയ കക്ഷികളായിരുന്നു, ജാതി മത സ്വരൂപങ്ങൾ വന്ന പാർട്ടികളായിരുന്നു. അതിനുശേഷം എന്താണ് ചെയ്തത്? അതിനുശേഷം ശങ്കർ മന്ത്രിസഭ കൊണ്ടുവന്ന ഭൂപരിഷ്കരണം എന്താണ് വലിയ പഴുതുകളുണ്ടാക്കി. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. 70-കളിലെ ഭൂപരിഷ്കരണം വന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ സംഭവിച്ചത് ഈ ഭൂപരിഷ്കരണം മിച്ചഭൂമിയായി പ്രഖ്യാപിച്ച ഭൂമി ജന്മിമാരുടെ കൈകളിലെത്തിക്കാൻ വേണ്ടി പിന്നീട് എന്തുണ്ടായി? അതിൽ അമെൻമെൻറ്റ് വന്നു. എന്താണ്? ദരിദ്രരായ ജന്മിമാർക്ക് കൃഷി ചെയ്യാൻ ഭൂമി കൊടുക്കുക. ഈ വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെയോ വയനാട്ടിലെയോ തൊട്ടടുത്തുള്ള എല്ലാ പ്രദേശങ്ങളിലെയും മിച്ചഭൂമിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭൂമി പാപപ്പെട്ട ഭൂരഹിതർക്ക് കൊടുക്കുന്നത് തടയപ്പെട്ടത്. ഈ വ്യവസ്ഥ വെച്ചാണ് ഭൂടമകൾ തട്ടിയെടുത്തത്. അതിനുശേഷം പി കെ വി രാജിവെച്ച് മുഹമ്മദ് ഗോയി 29 ദിവസം ഇരുന്നപ്പോഴാണ് കേരളത്തിൽ ഇഷ്ടദാന നിയമം കൊണ്ടുവന്നത്. ആ നിയമം കഴിഞ്ഞ് 29 ദിവസമാണ് മുഖ്യമന്ത്രിയായിരുന്നത്. അദ്ദേഹം മാറി മാണിയും ആന്റണിയും ഇടതുപക്ഷത്ത് വന്ന് 80-ൽ മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോൾ നമ്മളെപ്പോലുള്ളവർ ആവശ്യപ്പെട്ടത് ആ നിയമം ഭേദഗതിയാണെന്ന്. ഭേദഗതി ചെയ്തില്ല. 6 ദിവസം കൊണ്ട് കുടിയേറ്റ നിരോധന നിയമം നടപ്പാക്കാൻ ആർജവം കാണിച്ചൊരു സർക്കാർ നമ്മുടെ ഈ സംസ്ഥാനത്തുണ്ടായിരുന്നു. അതുപ്രകാരം 25 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ആശ്വാസം ലഭിച്ചതിൻ്റെ ചരിത്രവും നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ അതിനെ തുടർന്ന് അതേ പാർട്ടി നേതൃത്വം നൽകിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് പോലും നിർഭാഗ്യവശാൽ അതേ ആർജവം പിന്നീടുണ്ടായില്ല. അവിടെയാണ് ഹാരിസൺസ് പ്ലാന്റേഷൻ പോലെയുള്ള വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ ഇക്കഴിഞ്ഞ 60 വർഷമായി നാം നടത്തുന്ന ശ്രമങ്ങൾ ഫലം കാണാതെ പോകുന്നത്. ഫലം കാണുന്നുവെന്ന് തോന്നുന്ന അവസാന ഘട്ടത്തിൽ വീണ്ടും ഫലം കാണാതെ പോകുന്ന തരത്തിലുള്ള കോടതി ഇടപെടലുകൾ ഉണ്ടാകുന്നത് ഗവൺമെന്റ് തോക്കുകയാണോ? ആർക്കൊക്കെയോ വേണ്ടി, ആർക്കൊക്കെയോ എതിരായി അന്വേഷിക്കുന്നു അടുത്ത ഭാഗത്ത്. ഭൂരഹിതർക്ക് ഭൂമി കിട്ടാതെ പട്ടയം കിട്ടിയിട്ട് എന്ത് കാര്യം? സർ, ഭൂമി എന്നാൽ ഭൂമി തന്നെയാണ്, ഭൂമിക്ക് പുറത്തുള്ള കടലാസല്ല. കടലാസിന്റെ വില പോലുമില്ലാത്ത പട്ടയങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. അട്ടിമറിക്കപ്പെടുകയാണോ? വലിയ ജനകീയ സമരങ്ങളെ തുരങ്കം വയ്ക്കുകയാണോ യഥാർത്ഥത്തിൽ ഈ പദ്ധതി ചെയ്യുന്നത് എന്നുകൂടി അന്വേഷിക്കുന്നു ഈ ഭാഗത്ത്. കേരള സമിറ്റ് തുടരുകയാണ് ഭൂമിയുടെ അവകാശം. നിങ്ങളിവിടെ പറഞ്ഞ ജന്മിമാരും അതേപോലെ ഭൂമാഫികളൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ഭൂമികൾ മൊത്തമായിട്ട് അവർ കോടതി കൂടെ കേസ് നടത്തുകയും വിധി സമ്പാദിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 2 വർഷമായിട്ട് ഞങ്ങൾക്ക് നികുതി പോലും നിഷേധിച്ചുകൊണ്ട് ഞങ്ങളെ ഇറക്കാനുള്ള കുടിയിറക്കാനുള്ള ഒരു തത്രപ്പാടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ നന്മണ്ട അംശത്ത്, നന്മണ്ട പഞ്ചായത്തിൽ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുപാട് അധികാരികളുടെ മുമ്പിൽ ഈ വിഷയമായിട്ട് അവതരിപ്പിച്ച് ചെന്നപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഈ കേസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാവരും ഞങ്ങളെ കഴിയൂ എന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ 300 കുടുംബങ്ങൾ വഴിയാതാരാവുന്ന ഒരു സാഹചര്യത്തിൽ, ആത്മഹത്യ അല്ലാത്ത മറ്റു മാർഗങ്ങളില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു നിലക്കും ഞങ്ങൾക്ക് മനസ്സിലാത്തൊരു കാര്യമാണ്. പിന്നെ ഈ ഓഗസ്റ്റ് മാസം കഴിയുന്ന മുമ്പേ ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഭൂമി കിട്ടോ എന്ന് തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട്. ഇനി കിട്ടും കിട്ടും എന്ന് പറഞ്ഞ് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകുകയുള്ളോ? പട്ടയം കിട്ടിയോ? ഇല്ല, പട്ടയം സ്ഥലം പാസ്സായിക്കിട്ടും എന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസിന് മുന്നിൽ ഒരു കടലാസ് പേപ്പർ എഴുതി ഒട്ടിച്ചതല്ലാതെ പിന്നെ അതിനെ പറ്റി യാതൊരു വിവരം ഉണ്ടായിട്ടുണ്ട്. ഇല്ല, ഞങ്ങൾക്ക് പാസ്സായിക്കണം എന്ന് പറഞ്ഞ് മാത്രമേ വന്നിട്ടുള്ളൂ. പട്ടയം ഒന്നും കിട്ടിയിട്ടില്ല. സർവേ നമ്പർ കിട്ടിയോ? ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. എവിടെയാണ് അനുവദിക്കുന്നത് കിട്ടിയോ? ഇല്ല, പന്ന്യാങ്കര വില്ലേജിൽ അങ്ങനെ ഒരു പേപ്പർ ഒട്ടിച്ചിട്ട് എന്നല്ലാണ്ട് പിന്നെ അതിനെ പറ്റി യാതൊരു വിവരം ഉണ്ടായില്ല. അന്വേഷിച്ചപ്പോൾ എന്ത് പറയുന്നത്? അന്വേഷിച്ചപ്പോൾ അത് അതിനെ പറ്റി ഇപ്പൊ ഒന്നും പറയുന്നില്ല എന്നാ പറഞ്ഞിരുന്നത്. പട്ടയം കിട്ടിയോ? ഇല്ല. ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയോ? ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. എവിടെയാ, ഏത് ദേശം?
പുതുപ്പാടി എവിടെയാ കിട്ടിയത് സ്ഥലം? സ്ഥലം പറഞ്ഞില്ല. സ്ഥലം എവിടെയാന്ന് പറഞ്ഞില്ല. ഇല്ല. വേറൊരു ജില്ല സ്ഥലം കിട്ടിയാൽ പോവോ? കാസർഗോഡ് സ്ഥലം കിട്ടിയാൽ പോവോ? മൂന്ന് സെന്റ് ഇല്ല. ഇല്ല, ഇപ്പം പുതുപ്പാടി തന്നെ കിട്ടണം. പുതുപ്പാടി തന്നെ കിട്ടണം. നമ്മുടെ ഈ നാട്ടിൽ തന്നെ വേണ്ട സ്ഥലമുണ്ട്. ഈ പാവങ്ങൾ അന്യ നാട്ടിൽ കൊണ്ടിട്ട് വെള്ളം കൊടുക്കാതെ കൊല്ലാൻ നോക്കല്ലേ നിങ്ങൾ? എന്താന്ന് വെച്ചാൽ കൂലിവേലെടുത്ത് കഴിയുന്ന മനുഷ്യരാണ് ഞങ്ങളൊക്കെ. ഈ പാവപ്പെട്ട ഞങ്ങളെ രോഗികളായ ഞങ്ങളെയൊക്കെ അന്യ നാട്ടിലേക്ക് പറഞ്ഞുവെച്ചിട്ട് നിങ്ങൾക്ക് ഈ സർമാർക്ക് എന്ത് കിട്ടാനാണ്? നിങ്ങൾക്ക് വേണ്ട സ്വത്ത് നിങ്ങളുടെ കയ്യിലുണ്ട്. 4 ഏക്കർ 35 സെന്റ് അളന്ന് തിരിച്ചിട്ടേക്കാണ് സർക്കാരിന്റെ ഭൂമി പണക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പാവങ്ങൾക്ക് തരില്ല എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താന്ന് ഞങ്ങൾക്ക് ഇപ്പൊ തെളിഞ്ഞേ പറ്റുള്ളൂ. ഒന്ന് ചവിട്ടി കയറി പോകുമ്പോൾ പിന്നെയും വീണ് വീണ് താഴോട്ട് വരുന്ന സ്ഥലമാണ് ഈ പാവങ്ങൾക്ക് അന്ന് കൊടുക്കാൻ പോണത്. അത്തരം ഒരു സ്ഥലം കിട്ടിയിട്ട് എന്ത് കാര്യമുള്ളത് സാറേ? അതുകൊണ്ട് ഓരോ പഞ്ചായത്തിലുള്ള സ്ഥലത്തിൽ തന്നെ ഈ പാവങ്ങൾക്ക് അവർക്ക് സ്ഥലം കൊടുക്കണം. ഭൂമി കൊടുക്കുമ്പോഴേക്കും ആ ബന്ധപ്പെട്ട പഞ്ചായത്തിലോ അടുത്ത പ്രദേശത്തോ ഭൂമി ഉണ്ടെങ്കിൽ അവിടെ തന്നെ വേണം കൊടുക്കാൻ. അവിടെ ഇല്ലെങ്കിൽ ദൂരെ കൊടുക്കാവൂ. ആ കൊടുക്കുന്ന ഭൂമി വാസയോഗ്യമായിരിക്കണം, അവിടെ ജീവിക്കാൻ പറ്റുന്ന മനസ്സിലാക്കണം. അല്ലാത്ത അനുഭവങ്ങൾ കുറച്ച് ഉണ്ടായിട്ടുണ്ട്. അത് LDF ഭരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. LDF ഭരിക്കുമ്പോൾ ഉണ്ടായതുകൊണ്ട് ഞാനതിനെ ശരിവയ്ക്കുകയല്ല. UDF ഭരിച്ചാലും LDF ഭരിച്ചാലും പാവങ്ങൾക്ക് ലഭിക്കുന്ന നീതി മാക്സിമം ലഭിച്ചേ മതിയാകൂ. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഭൂനിയമത്തിൻ്റെ വിഷയം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാലത്തും ജന്മത്വം എതിരാണ് ആ നിയമത്തിന്, ഭൂപ്രഭുത്വം എതിരാണ് ആ നിയമത്തിന്. ഒരു പുതിയ പ്രതിഭാസം ദളിതരും ആദിവാസികളും പറയുന്നു ആ നിയമം പാതകമാണെന്ന്. അതിൻ്റെ അർത്ഥം ജന്മത്വത്തിൻ്റെ വാദം ശരിവെക്കപ്പെടുകയാണ്. എൻ്റെ അപേക്ഷ ആ നിയമത്തിൻ്റെ കുറവുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിച്ചുകൂടാകുന്നല്ല, ചൂണ്ടിക്കാണിക്കണം, അതിന് മാറ്റം വേണം. പക്ഷേ ആ നിയമം പാതകമാണെന്ന വാദം സഹായിക്കുന്നത് ഈ പറയുന്ന ഭൂമാഫിയ തന്നെയാണ്. അതേക്ക് പോയിക്കൊണ്ട് എൻ്റെ അപേക്ഷയാണത്. എന്ന് മാത്രമല്ല, ഈ നിയമത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി ഭൂപരിഷ്കരണത്തിൻ്റെ അടുത്ത ഘട്ടം എന്താണ് ചർച്ച ആരംഭിക്കാൻ സമയമായിരിക്കുന്നു. ആ ചർച്ചയ്ക്ക് വേണ്ടി ഇടതുപക്ഷം അതിന് പങ്കുവയ്ക്കാൻ തയ്യാറാണ്. രണ്ട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്. ഒന്ന്, ചെങ്ങറയിൽ 1491 പേർക്ക് ഭൂമി കൊടുത്തു. ആ ഭൂമിയുടെ കഥ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും. ഇടുക്കിയിലെ ചന്ദ്രമണ്ഡലം, അതുപോലെ വയനാട്ടിലെ മനുഷ്യർ 3 ദിവസം നടന്നാൽ കയറി എത്തുന്ന സ്ഥലം ചെങ്ങറയ്ക്ക് കൊടുത്ത്. അതിലും രസം അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടി ചെങ്ങറയിൽ കൊടുത്ത ഭൂമി തന്നെയാണ് അതിനു മുമ്പ് നായനാർ ഗവൺമെൻറ് കാലത്ത് ആദിവാസിക്ക് കൊടുത്തത്. അത് തന്നെയാണ് സുസ്ലോൺ കമ്പനിയുടെ കാറ്റാടിക്കും കൊടുത്തത്. ഒരേ ഭൂമിയാണ് 3 പേർക്ക് സർക്കാർ കൊടുത്തത്. ഇതാണ് സൂചന. രണ്ടാമത്തെ വിഷയം, ഭൂപരിഷ്കരണം തെറ്റാണോ ശരിയാണോ എന്നുള്ളതല്ല. നമ്മൾ ഭൂമിയുടെ ജാതി ഇപ്പോഴും നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഭൂമിക്ക് ജാതി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരുടെ കയ്യിലാണ് ഭൂമി, ആരുടെ കയ്യിലാണ് ഭൂമി ഇല്ലാത്തത്, അത് ജാതിയുമായി നല്ല ബന്ധമുണ്ട്. ഭൂപരിഷ്കരണം ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ തെറ്റാണോ ശരിയാണോ എന്നുള്ളതല്ല, ഭൂപരിഷ്കരണത്തിൽ വന്നിട്ടുള്ള അപാകത എന്ന് മാത്രം പറഞ്ഞാൽ അത് പറയണം. തെറ്റോ ശരിയോ അത് തെറ്റോ തെറ്റോ ശരിയോ എന്ന് പൂർണ്ണമായി ചർച്ച 1950 കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബ്രഹ്മസ്വം ദേവസ്വം സ്വത്തുടമകളായി അധസ്ഥിതരും സമൂഹത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ആളുകളും ഭൂമിയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ അടിമകളായി കുടിയിറക്കപ്പെടുന്നതില് ഒരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഭൂമിയുടെ ഈ നിയമം പിന്നെ ഏറ്റവും അപകടകരമായ ഒരു ചതിയാണെന്ന് ഞാൻ എന്നെ പോലുള്ള ഒരു പറയുന്നതിന്റെ അർത്ഥം, അത് ഏറ്റവും അടിസ്ഥാനമായ വർഗം ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആ വർഗത്തിന് ഭൂമി ലഭ്യമാകാത്ത രീതിയിലുള്ള വളരെ കൃത്യമായി ആസൂത്രിതമായിരിക്കുന്ന ഒരു ഒരു പ്ലാനിംഗ് മനോഭാവം എന്ന് പറയുന്നത് അതിനെ പിന്തുടർന്ന് അതിനെ നയിച്ചിരുന്നതും അതേസമയത്ത് തന്നെ അതിന്റെ ഒരു പ്രത്യയശാസ്ത്ര മണ്ഡലം എന്ന് പറയുന്നത് ഭൂപരിഷ്കരണ നിയമത്തിന് അതിൻ്റെതായ പരിമിതികളും ദൗർബല്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ചരിത്രത്തിൽ ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് ഒരു കാർഷിക രംഗത്തെ ജനാധിപത്യവൽക്കരണം മാത്രമാണ്. ചരിത്രത്തിൽ എല്ലായിടത്തും കുടിയാന്മാർക്കാണ് ഭൂമി കിട്ടിയത്. കുടിയാന്മാരല്ലാത്ത, അതായത് കുടിയായ്മ രേഖകളില്ലാത്ത അധസ്ഥിതർ, അടിച്ചമർത്തപ്പെട്ട ആളുകൾ, അവർക്ക് ഭൂമി കിട്ടിയില്ല. ഇപ്പോൾ ബീഹാറിലേക്ക് നോക്കിയാൽ എന്താണ്, കുടിയാന്മാർക്കും ഭൂമി കിട്ടിയില്ല. അവിടെ എന്താണ് കുടിയായ്മ നിയമം കുടിയായ്മ രേഖകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ EMS ഗവൺമെൻറ് ആദ്യം ചെയ്യുന്നത് 57 അധികാരത്തിൽ വന്നപ്പോൾ റൈറ്റ് ഓഫ് റിക്കാർഡ്, അവകാശ രേഖ, കൈവശ രേഖ പ്രഖ്യാപിക്കുകയാണ്. കൈവശമുള്ള ഭൂമിക്ക് എല്ലാവർക്കും രേഖ ഉണ്ടാക്കാൻ പറഞ്ഞു. ആ രേഖയുടെ ബലത്തിലാണ് 27 ലക്ഷം
28 ലക്ഷം ആളുകൾക്ക് ഭൂമി കിട്ടിയത്. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട എസ് ടി വിഭാഗം. അപ്പൊ നിങ്ങൾ തിരുനെല്ലി തൃശ്ശിലേരി മേഖലയിൽ പോയി നോക്കിയാൽ 1970s ഭൂപരിഷ്കരണം വരുമ്പോഴേക്കും അവിടെയും അതിന്റെ ഭാഗമായിട്ട് കുടിയാന്മാരായ ആദിവാസികൾക്ക് ഭൂമി കിട്ടി. കുടിയായ്മ രേഖയുള്ളവർക്ക് ഭൂമി കിട്ടി. അത് അതിന്റെ ഒരു പരിമിതിയാണ്. കുടിയായ്മ രേഖയില്ലാത്ത ഭൂമിയിൽ പണിയെടുക്കുന്ന അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് ഭൂമി കിട്ടിയില്ല. അത് എന്താണ്? ഇവിടുത്തെ പാട്ടക്കുടിയാൻ സംവിധാനവുമായി ബന്ധപ്പെട്ട ജന്മിക്ക് കീഴിൽ ജന്മം കയ്യാളിയിരുന്ന കാണക്കുടിയന്മാർ പാട്ടക്കുടിയന്മാർ ഇവരുടെ ലിസ്റ്റിൽ ആദിവാസികൾ വന്നിരുന്നില്ല. ഭൂമി സമരത്തിന്റെ മുദ്രാവാക്യം നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയേന. കൊയ്യുന്ന ആളുകളുടെ ഒരു വയലെത്തിയില്ല എന്നത് കുഞ്ഞുകണ്ണനും വിനോദിച്ചും സമ്മതിക്കും. പ്രശ്നം അതല്ല. പ്രശ്നം കേരളത്തിൽ ഭൂപരിഷ്കരണം ഇനി ആവശ്യമില്ല എന്ന് ഡോക്ടർ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾ പ്രസംഗിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്നത്. അത് പറയാൻ പാടില്ല. മൂന്ന് സെന്റ് കൈവശമുള്ള ഒരാൾക്ക് പോലും കുടിയിടപ്പ് കിട്ടിയിട്ടില്ല. ഭൂരാഹിത്യം, കംപ്ലീറ്റ് ഭൂരാഹിത്യം ഉണ്ടെങ്കിലേ കുടിയിടപ്പ് പോലും കിട്ടൂ. അതേസമയം 5 ഏക്കർ വരെ കൈവശം വെക്കുന്നവർക്ക് മിച്ചഭൂമി കൊടുക്കാമെന്ന നിയമം വരുന്നത് ഞാനതാ പറഞ്ഞത് ജന്മിത്വത്തിന്റെ ഇടപെടൽ ഇവിടുത്തെ നിയമത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പിന്നെ ഭൂരഹിത സുതാര്യ കേരളം എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് മുഖ്യമന്ത്രി നേരിട്ട് തിരുവനന്തപുരത്തിന് അയച്ച ലെറ്റർ ഇതാണ്. ഇതുവരെയും ഭൂമി എവിടെയും ആ സ്ത്രീക്ക് ലഭിച്ചിട്ടില്ല. നികുതി ചീട്ട് നികുതി അടിച്ചു. നികുതിയുടെ ഇതാണ് ഈ കാണുന്നത്. ഇത് നോക്കൂ നിങ്ങൾ, ഇത്രയും ഇപ്പോഴും വാടകയ്ക്ക് പാവപ്പെട്ട് വളരെയധികം വേദനിക്കുന്ന ഒരു 3 മക്കളെയും കൊണ്ട് വാടകയ്ക്ക് താമസിക്കുന്ന യാതോ ഒരു ഇത് ഭൂമി കിട്ടി. ഭൂമി എവിടെയാണെന്ന് കാണിച്ചിട്ടില്ല. നികുതിയാണ് ഈ അടിച്ചുകൊണ്ടിരിക്കുന്നവർ. എന്തൊരാഭാസമാണിത്, എന്തൊരാഭാസം. ഇതാണ് കേരളം. അൽഫോൺസ എന്ന് പറഞ്ഞ പിന്നെ ഇവര് നിങ്ങൾ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകയാണോ? അല്ല, പാർട്ടി പ്രവർത്തക അല്ലല്ലോ. അൽഫോൺസയുടെ കയ്യിൽ ഒരു പട്ടയമുണ്ട്, സ്ഥലമില്ല. അതിന് പാർട്ടി പ്രവർത്തക ആയാൽ എന്ത്, അല്ലെങ്കിൽ എന്ത്? കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഇന്ത്യയിൽ ആദ്യമായി ഭൂരഹിതരില്ലാത്ത ജില്ലയായി ഇന്ത്യയിൽ പ്രഖ്യാപിച്ച സർക്കാരാണിത്. ബാക്കിയുള്ള ജില്ലകളിലും ഇത് സമാനമായ തീരുമാനം ഉണ്ടാക്കും. ഞാനൊരു ഒറ്റക്കാര്യം ചേച്ചിയോട് ചോദിക്കുന്നുള്ളൂ. ചേച്ചിയുടെ ഈ പിന്നെ ഇതനുസരിച്ചുള്ള ഞാനിപ്പോ ആലുവ തഹസിൽദാരുമായി സംസാരിച്ചു. നിങ്ങളുടെ ഭൂമി നേരത്തെ അനുവദിച്ചത് ഒരു ഹൈക്കോർട്ടിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഉടമയ്ക്ക് തന്നെ നൽകി. നൽകിയതിന് ശേഷം കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് നിങ്ങളുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കൃത്യമായി നിങ്ങൾക്ക് നൽകി. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നേരത്തെ പറഞ്ഞത് സോണിയാഗാന്ധിയുടെ കയ്യിൽ നിന്നാണ് ഇത് വാങ്ങിയത്. തെറ്റ്. 1, 2, നിങ്ങളുടെ ഭൂമി 2 മാസം മുമ്പ് അളന്ന് തിട്ടപ്പെടുത്തി ആദ്യത്തെ ഭൂമി തെറ്റാണ് എന്ന് വന്നതിന്റെ അടിസ്ഥാനത്തിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി വന്നു. ഇനി 3rd കാര്യം, ചെങ്കുത്തായ പാറ എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ചേച്ചി. ഒരു സ്ഥലം പറ കണ്ണൂർ ജില്ലയിൽ കൊടുത്തതിൽ ചെങ്കുത്തായ പാറയുള്ള ഒരു പ്ലോട്ട് പറ. നിങ്ങൾ ആരും എന്റെ കൂടെ അല്ല, നിങ്ങൾ ആരും എന്റെ കൂടെ അല്ല. എനിക്ക് നിങ്ങളുടെ ഔദാര്യവും വേണ്ട. ഭൂമി ഒരു വലിയ ചർച്ചകൾക്കപ്പുറം നിക്ഷിപ്ത രാഷ്ട്രീയ താല്പര്യമാവുന്ന ഒരു വേദിയിൽ സ്വാഭാവികമായും ആരോപണം പ്രത്യാരോപണങ്ങളുടെ പേരിലല്ല അത് ഇല്ലാതെ പോകേണ്ടത്. തിരിച്ചു വരാം. ഭൂമിയുടെ അവകാശികൾ ചർച്ച തുടരും. സോണിയാഗാന്ധി പട്ടയമേള ഉദ്ഘാടനം നടത്തിയിട്ട് ആദ്യം പട്ടയം കൊടുത്ത് മലയാറ്റൂരിലുള്ള അന്നം എന്ന് പറയുന്ന സ്ത്രീക്കാണ് പട്ടയമേള ഉദ്ഘാടനം നടത്തിയ പിറ്റേ ദിവസത്തെ മനോരമ അടക്കമുള്ള എല്ലാ പത്രം നോക്കിയാൽ അതിൽ അന്നം കുട്ടി എന്ന് പറയുന്ന സ്ത്രീക്കാണ് ആദ്യം പട്ടയം കൊടുത്തത്. ആ സ്ത്രീക്ക് ഭൂമി കിട്ടിയിട്ടുണ്ടോ എന്ന് മിസ്റ്റർ സിദ്ദീഖ്, ശ്രീ സിദ്ദീഖ് ഒന്ന് അന്വേഷിച്ചാൽ ഉപകാരമായിരുന്നു എനിക്ക് പറയാനുള്ളത്. അന്ന എന്ന് പറയുന്ന സ്ത്രീയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുവദിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രയാസമുണ്ടായിട്ടുണ്ട്. ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, തർക്കമില്ല, തർക്കമില്ല. പക്ഷേ അൽഫോൺസയുടെ ഭൂമി ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ട്. ഭൂമി കൊടുപ്പിക്കും, സർക്കാരിനെ കൊണ്ട് ജനങ്ങൾ കൊടുപ്പിക്കും. അതിനാ ഇവിടെ സംഘടനകളും പാർട്ടിയും അതിന് സമരം ചെയ്യുന്നതിന് എന്താ കാര്യങ്ങൾ? തീരുമാനമെടുത്ത സർക്കാർ ആ പാവങ്ങൾക്ക് ഭൂമി കൊടുക്കാൻ അത് ഞങ്ങൾ കൊടുക്കും. സോണിയാഗാന്ധിയുടെ കയ്യിൽ നിന്ന് നേരിട്ട് അല്ല, സോണിയാഗാന്ധിയുടെ കയ്യിൽ നിന്ന് നേരിട്ട് പട്ടയം വാങ്ങിയ അന്നക്കുട്ടിയുടെ അവസ്ഥയോ? രണ്ടു ഞാൻ പറഞ്ഞു, അങ്ങനെ
ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥ തല വീഴ്ചകളോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 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 രണ്ടോ മൂന്നോ ശതമാനം ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യും, അത് ജനറലൈസ് ചെയ്യില്ലേ. സിദ്ദിഖ് എപ്പോഴും പറയുന്നു, ആവർത്തിച്ചു പറയുന്നു, ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് അല്ല ഈ പദ്ധതി എൽ ഡി എഫ് ആരംഭിച്ചതാണ്. ആ പദ്ധതി പൂർത്തിയാക്കാൻ എൽ ഡി എഫിനായില്ല, നാച്ചുറലി യു ഡി എഫ് ബന്ധപ്പെടുത്തേക്കും അത് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു അതിന്റെ അതിന്റെ കൂടെ സിദ്ദിഖ് സുഹൃത്തുക്കളും പറയുന്നു ഇത് ആദ്യമായിട്ടുള്ള യു ഡി എഫ് കണ്ടുപിടുത്തമാണെന്ന്. അതങ്ങനെയല്ല. രണ്ടാമത്തെ കാര്യം, ആ ദിവസം യു ഡി എഫ് ഗവൺമെന്റ് എല്ലാ ഭാഗത്തു നിന്നും സർക്കാരിന്റെ സംവിധാന പ്രകാരം ഇതുപോലുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. സോണിയാഗാന്ധിയെ കൊണ്ടുവന്നു. സോണിയാഗാന്ധിയെ കൊണ്ട് സീറോ ലാലിനസിന്റെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. അവിടെ കൂടി എല്ലാവർക്കും സോണിയാഗാന്ധിക്ക് കൊടുക്കാൻ പറ്റില്ല. അതറിയാം, സിദ്ദിഖിനും അറിയാം. പക്ഷേ സോണിയാഗാന്ധി കേരളം എന്ന പദ്ധതി അനുസരിച്ച് ഭൂമി വിതരണം എന്നുള്ളത് ഒരു ഫ്ലോപ്പ് പരിപാടിയാണ്, ഒരു ഗിമ്മിക്സ് ആണ്, ഒരു തട്ടിപ്പാണ്. ഞങ്ങൾ കുരുവട്ടൂർ വില്ലേജിൽ പുറ്റുവള്ളി താ എന്ന സ്ഥലത്ത് ഞങ്ങൾ 150 കുടുംബത്തിന് സ്ഥലം കിട്ടിയിട്ടുണ്ട്. അതായത് മെയിൻ റോഡിനോട് കഷ്ടിച്ച് 1 കിലോമീറ്റർ ദൂരെ സ്ഥലത്തേക്കുള്ളൂ, ചെറിയൊരു കുന്നാണ്. സർക്കാരുള്ള സ്ഥലത്ത് സർക്കാരിന് ഭൂമി തരാൻ കഴിയുള്ളൂ. ഞങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ കിട്ടിയ സർക്കാർ ഞങ്ങൾ വേറെ കയറി കിടക്കേണ്ടല്ലാത്ത ഞങ്ങൾ കിട്ടിയ ഞങ്ങൾ പൊന്നന്നാ. ലാൻഡ് മാഫിയയ്ക്ക് വേണ്ടി പാവങ്ങളെ വഞ്ചിക്കുന്ന ഗവൺമെന്റ് നയം മരണം. അല്ല, ലാൻഡ് മാഫിയയുടെ കാര്യത്തിൽ ഈ ഗവൺമെന്റ് മാത്രമല്ല, കേരളം ഭരിച്ച എല്ലാ ഗവൺമെന്റുകൾക്കും ലാൻഡ് മാഫിയ പറയാം. ഇപ്പോ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം കഴിഞ്ഞ ഗവൺമെന്റ് പാസ്സാക്കിയതാണ്. ഞാൻ പറയാം, ആ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ അതിൽ ഇളവ് നൽകുകയും 3.5 വർഷം ആ ഗവൺമെന്റ് കാലത്ത് അതിന്റെ ഡാറ്റ ബാങ്ക് പ്രസിദ്ധീകരിച്ചില്ല. ഈ ഗവൺമെന്റ് 4 വർഷം വന്നു, ഇവരും പ്രസിദ്ധീകരിച്ചില്ല. ഇപ്പൊ 7.5 വർഷമായി. അപ്പൊ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ട് നമുക്ക് മനസ്സിലാവും. രണ്ട്, ഇപ്പൊ എസ്റ്റേറ്റുകളുടെ കാര്യത്തിൽ സഖാവ് വിനോയ് വിശ്വം ഒരു ക്ഷമ പറഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് അല്ല, കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് ഇവിടെ കശുമാവിൻ തോട്ടത്തെ തോട്ടങ്ങളായി പ്രഖ്യാപിച്ചു. അതിനുശേഷം 5 വർഷം സഖാവ് അച്യുതാനന്ദം ഭരിച്ചല്ലോ, അത് മാറ്റിയില്ലല്ലോ. കശുമാവിനെ കൂടി തോട്ടത്തിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ തോട്ടത്തിന്റെ അളവ് കൂട്ടുകയാണ്. മിച്ചഭൂമി നിയമത്തെ ഇല്ലാതാക്കുന്ന ഒരു നിയമം 2001 മുതൽ 2006 വരെ ഭൂമി ഏറ്റവും വലിയ വ്യാപാര ചരക്കായി, കൈമാറ്റ ചരക്കായി, ഇൻവെസ്റ്റ്മെന്റ് ആയി കാണുന്ന ഒരു കാലത്ത് പാവപ്പെട്ടവന് ഭൂമി കിട്ടാൻ അത്ര എളുപ്പമല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ കൈമാറ്റത്തിന്റെ ഏജന്റുമാരാണ് രാഷ്ട്രീയ കക്ഷികളിൽ ബഹുഭൂരിപക്ഷവും. ഇപ്പൊ ഒരു നേരത്തെ പറഞ്ഞില്ലേ, 118 ഏക്കർ ഭൂമി ഗോൾഫ് ക്ലബിന് കൊടുക്കാൻ ഒരു മടിയും നെടുമ്പാശ്ശേരിയിൽ ഉണ്ടായില്ല. 19 ഏക്കർ യൂസഫ് അലിക്ക് കൊടുക്കാൻ ഉണ്ടായില്ല. മൂലംപള്ളിക്കാർ ഇപ്പോഴും വെള്ളത്തിൽ കല്ലിട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ കണക്കുകളിൽ കഴിഞ്ഞ 80-ലെ നായനാർ സർക്കാർ ആദിവാസികളുടെ പ്രശ്നം വന്നപ്പോൾ അന്ന് കൊടുത്തു ഭൂമി. ഇപ്പോൾ ആ ഭൂമിയുടെ സ്ഥിതി എന്താ? ആരുടെ കയ്യിലാ ഭൂമിയുള്ളത്? അതിനുശേഷം പല സർക്കാരുകൾ കൊടുത്ത ഭൂമി, മിച്ചഭൂമി കൊടുത്ത ഭൂമി ആരുടെ കയ്യിലുണ്ട് എന്ന് പരിശോധിച്ചാൽ ഈ സഹോദരി പറഞ്ഞു മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെങ്ങറക്കാർക്ക് കൊടുത്ത ഭൂമി എനിക്കറിയാം, അട്ടപ്പാടിയിൽ കൊടുത്ത ഭൂമി അറിയാം. ഇതിൻ്റെ ഒക്കെ ഫലം ഒന്ന് തന്നെയാണ്. ഭൂപരിഷ്കരണ നിയമ സന്ദർഭത്തിൽ ഉണ്ടായതാണ് 100,000 വീട് കോളനി. അതേപോലെ തന്നെ ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഈ 3 സെന്റ്. എൻ്റെ പാർട്ടിയുടെ കൃത്യമായ നിലപാട് ഇത് അബദ്ധമാണ്. 10 സെന്റാണ് ജയറാം രമേശ് കൊണ്ടുവന്ന ആഗ്രഹ കരാറിന്റെ ഭാഗമായി 10 സെന്റാണ് നൽകാമെന്ന് പറഞ്ഞത്. അവിടെ നില്ല, ഭൂമിയുണ്ട് അരുൺ, ഇവിടെ ഭൂമിയുണ്ട്. 10 സെന്റ് നൽകാനുള്ള ഭൂമി ഉണ്ടെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. എവിടെയുണ്ട് മിച്ചഭൂമി? ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ. അങ്ങനെ ഭൂമി കൊടുക്കാമെന്നിരിക്കെ 3 സെന്റിലേക്ക് ഇത് സെറ്റിൽ ചെയ്യുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. കേരളത്തിലെ ഭൂസമരത്തെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് യു ഡി എഫ് സർക്കാർ ഈ ശ്രമം നടത്തുന്നത് എന്നത് മറ്റൊരു ഈടനാണ്. അതെന്തായാലും കേരളം അംഗീകരിക്കാൻ പോകുന്നില്ല. ഭൂമിയുണ്ട്, ഭൂമി കൊടുത്തേ പറ്റൂ. രണ്ടാമത്തെ കാര്യം, ഇവർ പ്രമാണിമാർക്ക് വേണ്ടിയിട്ട് നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു തടസ്സവുമില്ല. ഞാനിവിടെ പറഞ്ഞതിന് മറുപടി പറഞ്ഞോ? 18,825 ഏക്കർ സ്ഥലം ഇടുക്കിയിൽ മാണിക്ക് വേണ്ടിയിട്ട് കൊടുത്തില്ലേ? നിങ്ങൾക്ക് എന്താ ഈ തടസ്സം? ഇത് ഇവിടെ വരുമ്പോൾ സാധാരണക്കാരുടെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം എന്താണ് യു ഡി എഫിന് ഈ തർക്കം വരുന്നത്? രണ്ടാമത് മൂന്നാമത്തെ കാര്യം, കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന, യു പി എ സർക്കാർ കൊണ്ടുവന്ന ഭൂമി ഏറ്റെടുക്കൽ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം.
ഉമ്മൻചാണ്ടിയുടെ വ്യവസായ കീഴിലുള്ള വ്യവസായ വകുപ്പാണ്, കുഞ്ഞാലിക്കുട്ടിയുടെ വ്യവസായ വകുപ്പാണ് ആവശ്യപ്പെട്ടത്. നരേന്ദ്രമോദി ആ നിയമം കൊണ്ടു ഓർഡിനൻസ് പുറപ്പെടുവിക്കുമ്പോൾ റിക്വസ്റ്റ് അയച്ച സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ കേരളമുണ്ട്. അപ്പൊ ഇവരാരുടെ കൂടെയാണ്? അവിടെ രാഹുൽ ഗാന്ധി പറയുന്നു ഭൂമി ഏറ്റെടുക്കൽ നിയമം ഞങ്ങൾ മാറ്റും കർഷകരുടെ കൂടെയാ. ഇവിടെ നെൽവയൽ നീർത്തട നിയമം ഭേദഗതി ചെയ്യാൻ പോവാ. രാഹുൽ ഗാന്ധി അവിടെ പറയുന്നതിന് വിരുദ്ധമായിട്ടാണ് ഉമ്മൻചാണ്ടിയും സിദ്ദീഖും കുഞ്ഞാലിക്കുട്ടിയും കൂടി കേരളം നടത്തുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്, അവിടെ സമരം ചെയ്യും, അവിടെ പ്രക്ഷോഭം നടത്തും. പ്രക്ഷോഭം നടത്തുന്നവരെ വരട്ടാൻ സിദ്ദീഖ് അല്ല ഉമ്മൻചാണ്ടി വിചാരിച്ചാലും നടക്കൂല. കേരളത്തിലെ ജനങ്ങൾ പൊരുതി വാങ്ങും. പ്രക്ഷോഭം നടത്തുന്നവരെ വിരട്ടുന്ന ജോലിയല്ല യു ഡി എഫിന്റെ സമീപനം. ഒന്ന്, രണ്ട്, പ്രക്ഷോഭം നടത്തുന്നവരോട് മാന്യമായി സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ അറിയുകയും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര. അതിൻ്റെ ഭാഗമായാണ് ജനസമ്പർക്ക പരിപാടിക്ക് ശേഷം 45 ഓർഡർ കേരളത്തിലിട്ടത്. ജനസമ്പർക്ക പരിപാടി കൊണ്ട് ഈ പട്ടയം കിട്ടിയ ആളുകൾക്ക് ഭൂമി കൊടുക്കുക സാധ്യമാണ്? പട്ടയം കിട്ടിയ ആളുകൾക്ക് ഭൂമി ലഭിക്കാത്തതായിരിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ റെക്ടിഫൈ ചെയ്യുമല്ലോ. ഇതുവരെ ഒരു സർക്കാരും നടത്താത്ത ഒരു ശ്രമകരമായ ദൗത്യം കേരളത്തിൽ നടക്കുക. ഭൂമി ലഭ്യമാക്കാൻ പാവപ്പെട്ടവന് ഇവിടെ 10 സെന്റ് എന്ന് പറഞ്ഞല്ലോ. 3 സെന്റിന്റെ കാര്യത്തിൽ ഇപ്പോ ഗവൺമെന്റ് സ്വീകരിച്ച സമീപനമുണ്ട്. അതാത് വില്ലേജിൽ സൗജന്യമായിട്ട് ഇവർക്ക് ഭൂമി കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ വില്ലേജ് കൊടുക്കും, അതല്ലെങ്കിൽ അടുത്ത വില്ലേജ് കൊടുക്കും, അതല്ലെങ്കിൽ ആ താലൂക്കിനുള്ളിൽ കൊടുക്കും, അതല്ലെങ്കിൽ ആ ജില്ലക്കുള്ളിൽ കൊടുക്കും, അതല്ലെങ്കിൽ മാത്രം ഔട്ട് ഓഫ് ഡിസ്ട്രിക്ട് കൊടുക്കും. പക്ഷേ അവിടെയൊക്കെ ഈ ആവശ്യക്കാരന്റെ പിന്നെ സമ്മതം വാങ്ങിച്ചുകൊണ്ട് മാത്രമേ നടത്താവൂ എന്നുള്ള ഓർഡറും ഈ സർക്കാർ ഇട്ടിട്ടുണ്ട്. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഇവരെ കൊണ്ടുപോയി പാറമടയുടെ മുകളിൽ ഇരുത്തുന്ന പ്രശ്നമില്ല, കാസർകോട്ട് കൊണ്ടുപോയി കുടിയിരുത്തുന്ന പ്രശ്നമില്ല. കാസർകോട്ട് കേരളത്തിലെ ഈ സീറോ ലാൻഡ്ലെസ് പദ്ധതിയുടെ രണ്ടിരട്ടി കൊടുക്കാനുള്ളതായിരിക്കുന്ന ഭൂമി വികസന പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ശേഷം സർക്കാരിന്റെ കയ്യിലുണ്ട്. പക്ഷേ കൊടുക്കാത്ത എന്തുകൊണ്ടാ? ആളുകൾ പോകാൻ താല്പര്യപ്പെടാത്തത് കൊണ്ടാ. കെ പി സി സി ജനറൽ സെക്രട്ടറി എന്ന ഉത്തരവാദിത്ത സ്ഥാനത്തിരുന്നു കൊണ്ട് ടി സിദ്ദീഖ് നടത്തിയ പ്രസ്താവന അടിസ്ഥാനത്തിൽ അടൂർ പ്രകാശിനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കണം. കാരണം അടൂർ പ്രകാശ് പറഞ്ഞു സർക്കാരിന്റെ കയ്യിൽ ഭൂമിയില്ല, സർക്കാരിന്റെ കയ്യിൽ ഭൂമിയില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞു. സിദ്ദീഖ് പറയുന്നു സർക്കാരിന്റെ കയ്യിൽ ഭൂമി ഉണ്ട്, ഞങ്ങൾ കൊടുക്കാത്തത് പരാതിയുടെ പേരിലാണ്. അടൂർ പ്രകാശ് കേരള നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിൽ സിദ്ദീഖ് പറയുന്ന കളവ് അല്ലെ? അടൂർ പ്രകാശ് കളവ് അവകാശ ലംഘനമല്ല, അതേ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ചെയ്യുന്നില്ല. ഒരാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരാൾക്ക് ഭൂമി സിദ്ദീഖ് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ ഭൂമി സർക്കാരിന്റെ കയ്യിൽ ലാൻഡ് ബാങ്കിൽ ഭൂമി ഇല്ല എന്നാണ് അടൂർ പ്രകാശ്. അതുകൊണ്ട് എറണാകുളത്തും തൃശ്ശൂരും ഭൂമിഗീതം പരിപാടി നടത്തി ഭൂമിക്ക് വേണ്ടി പണപ്പിരിവ് നടത്തിയിട്ടും സർക്കാരിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. നമ്മുടെ സിനിമാ നടൻ സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ചാരിറ്റി പ്രോഗ്രാം നടത്തി. അവർ ഭൂമി വാങ്ങാനും സർക്കാരിന് വീടുണ്ടായി ആ ഭൂമിയിൽ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന ഒരു പിരിവ് നടത്തി. സർക്കാർ മറ്റുള്ളതായിരിക്കുന്ന ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ ഇവിടെ പറഞ്ഞു കേൾക്കുന്ന കാര്യം ഈ സർക്കാരിന്റെ കയ്യിൽ ലാൻഡ് ഇല്ല എന്നുള്ളതല്ല. കാസർഗോഡ് ലാൻഡ് ഉണ്ട്, എക്സ്ട്രാ ലാൻഡ് കണ്ണൂരുണ്ട്. പ്രശ്നമത ഈ ആളുകൾ അങ്ങോട്ട് പോകാൻ തയ്യാറല്ല. അപ്പൊ എന്ത് ചെയ്യണം? അവർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ഭൂമി കൊടുക്കണം. അങ്ങയുടെ ഗവൺമെന്റ് പാവപ്പെട്ട ഭൂരഹിതർക്ക് ഭൂമി കണ്ടെത്താൻ വേണ്ടി ഭൂമി ഗീതം പരിപാടി നടത്തി. ചെലവ് 1,35,00,000 രൂപ ചെലവ്, വരവ് 1,65,00,000 രൂപ വരവ്. ഭൂമി ഒരാൾക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല, ചെലവിന് കൃത്യമായ കണക്കുമില്ല. ഇതാണ് അങ്ങ് പറഞ്ഞ ഭൂരഹിത കേരളം പദ്ധതി. കോഴിക്കോട് ജില്ലയിൽ ഈ ഭൂരഹിത കേരളം പദ്ധതി പ്രകാരം പട്ടയം കിട്ടിയ നിരവധി ആളുകളുണ്ട്, എന്നാൽ അവർക്ക് താമസയോഗ്യമായ ഭൂമി എത്ര പേർക്ക് കൊടുത്തു എന്ന് പറയാൻ അങ്ങക്ക് കഴിയോ? രണ്ടാമത്തത് കോഴിക്കോട് ജില്ലയിൽ 100 കണക്കിന് ആളുകൾക്ക് കാസർഗോഡ് മലയുടെ മുകളിൽ ഭൂമി കൊടുത്തത് കാണിച്ചു തരാൻ എനിക്ക് പറ്റും. പട്ടയം എനിക്ക് സമ്മതമില്ലാതെ പറ. ഈ ചർച്ചയിലെ ഉമ്മൻചാണ്ടി സർക്കാർ പ്രതികൂട്ടിലാവുന്നത് ഒറ്റ കാരണത്തിലാണ്. ഭൂമി കണ്ടെത്തേണ്ടത് ഒന്ന് മിച്ച ഭൂമിയായ ഭൂമി നിയമത്തിന്റെ ചൊറകളുണ്ടാക്കി കൈയടക്കി വെച്ചിരിക്കുന്ന വൻകിട ഭൂടമകളുണ്ട്, അവരുന്നത് തിരിച്ചു പിടിക്കാൻ ഈ ഗവൺമെന്റ് കഴിയുന്നില്ല. രണ്ടാമത്തെ പ്രശ്നം ആദിവാസികളുടെ ഭൂപ്രശ്നം വനാവകാശ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. കേന്ദ്രം വനാവകാശ നിയമം കൊണ്ടുവന്നിട്ടും ആദിവാസികൾക്ക് അവർ താമസിക്കുന്ന വനത്തിനുള്ളിൽ ഭൂമി കൊടുക്കാൻ ഇപ്പോഴും തയ്യാറാവുന്നില്ല. മൂന്നാമത്തെ പ്രശ്നം എന്താണ്? കേരളത്തിലെ
ലഭ്യമായ ഭൂമി എവിടെയാണുള്ളത്, സർക്കാരിൻ്റെ കയ്യിലുള്ളത്, ആരൊക്കെയാണത് കയ്യടക്കി വെച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ ഭൂമിയെല്ലാം കണ്ണുവെച്ച് നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സർക്കാർ എന്താണ് ഭൂരഹിത കേരളം പോലുള്ള ചില പദ്ധതികൾ, ചില ഗിമ്മിക്സുകൾ വെച്ചിട്ട് യഥാർത്ഥത്തിൽ ഭൂമിയുടെ കോർപ്പറേറ്റ് വൽക്കരണത്തിന്, ഭൂമിയുടെ ഊഹക്കച്ചവട മൂലധനവുമായി ബന്ധപ്പെട്ട ശക്തികൾക്ക് കേരളത്തിലെ ഭൂമി തീരെടുക്കുകയാണ്. ഇതിനെതിരായിട്ട് എല്ലാ തലങ്ങളിലും സമരം വേണം. കേരളത്തിൽ ഭൂമി കൈവശം വെക്കാൻ, ഭൂമി ഉടമസ്ഥത ഉണ്ടാക്കാൻ നടന്നത് സമരമാണ്. നിയമം മാത്രമല്ല, നിയമം ഉണ്ടായപ്പോൾ മിച്ച ഭൂമിയായ സർക്കാർ വെസ്റ്റ് ചെയ്യപ്പെട്ട ഭൂമി ഏതാണെന്ന് ചൂണ്ടിക്കാണിച്ച് പതിനായിരങ്ങൾ ജയിലിൽ പോയിട്ടുണ്ട്. മിച്ച ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത് രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ആ സമര പാരമ്പര്യമാണ് ഭൂവുടമസ്ഥത മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ബഹുഭൂരിപക്ഷത്തിനും കേരളത്തിൽ ഉണ്ടായത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമരം തന്നെയാണ് മാർഗം. അതിലൂടെയാണ് നിയമത്തിലെ പഴുതുകൾ മറികടക്കുന്നത്. അല്ല, സമര മാർഗത്തോടെ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഏതെങ്കിലും ഭരണകക്ഷി അറിഞ്ഞ് നാട്ടുകാർക്ക് ഭൂമി കൊടുക്കുമെന്ന വിശ്വാസം എനിക്കില്ല. കേരളത്തിൽ യഥാർത്ഥ ഭൂമി ആരുടെ കയ്യിലാണ് എന്ന് നേരത്തെ ഇവരെല്ലാവരും പറഞ്ഞ എല്ലാവർക്കും അറിയാം കേരളത്തിൽ. അതാണ് കേരളത്തിനൊരു ഗുണം, എല്ലാവർക്കും എല്ലാ തട്ടിപ്പും അറിയാം. എല്ലാവരും അവനോട് ഒഴിച്ച് ബാക്കി എല്ലാവരും കുഴപ്പക്കാരാന്ന് പറയുള്ളൂ. അതിലൊരു കാര്യമില്ല. ഇതിൽ ഭൂമി മാഫിയയുടെ കയ്യിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കാൻ എന്തെങ്കിലും ഗവൺമെൻറ്റുകൾക്ക് ധൈര്യമുണ്ടാകുമോ? അല്ലെങ്കിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ചെങ്ങറയിലും അരിപ്പയിലും ആ മാഫിയയുടെ ഭൂമി ജനങ്ങൾ കയ്യേറി അത് കൈപ്പിടിയിലാക്കുന്ന സമരമാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇഷ്ടപ്പെടില്ല, പക്ഷേ ജനങ്ങൾക്ക് ആ സമരം ചെയ്തേ പറ്റൂ. സി ആർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. ആന്റണി സർക്കാരിൻ്റെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ആദിവാസികളുമായി, 5 ഏക്കർ വരെ ഭൂമി നൽകുമെന്ന്. സിദ്ദീഖ് ഞാൻ ഇപ്പോൾ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, അതൊന്നും പാലിച്ചിട്ടില്ല. ജാനു അവിടെ നിന്നും 155 ദിവസം വീണ്ടും നൽകാമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു, പാലിച്ചില്ല. അപ്പോൾ ഇവിടെ ഓരോരുത്തർക്കും വ്യത്യസ്ത തരം ഭൂമിയുടെ ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഭൂപരിഷ്കരണ നിയമം കാണാതെ പോയൊരു കൂട്ടർ കർഷക തൊഴിലാളികളാണ്. ആ കർഷക തൊഴിലാളികൾക്ക് ഭൂമി ലഭ്യമാക്കാൻ വേണ്ടി LDFഉം പരാജയപ്പെട്ടു, UDFഉം പരാജയപ്പെട്ടു. അപ്പോൾ ഈ പരാജയപ്പെട്ട സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടൊരു സമഗ്ര ഭൂപരിഷ്കരണം വരണം. അവിടെ ചിലപ്പോൾ 2 സെൻറ്റ് 3 സെൻറ്റ്, പക്ഷെ ബഹുഭൂരിപക്ഷം പേർക്കും കേരളത്തിൽ 10 സെൻറ്റിന് മുകളിൽ ഭൂമി നൽകാവുന്ന ഭൂമി ഉണ്ടെന്നാണ് ഞങ്ങളെപ്പോലെയുള്ളവർ ഉന്നയിക്കുന്ന നിലപാട്. അതിന് ആവശ്യമായ തെളിവുണ്ട്, സർക്കാർ നൽകിയ രേഖപ്രകാരമുള്ള തെളിവുകൾ ഭൂമിയുടെ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. അത് ഏറ്റെടുക്കാൻ ഗവൺമെൻറ് സന്നദ്ധമാകണം, ആയില്ലെങ്കിൽ ജനങ്ങൾ പ്രക്ഷോഭത്തിലൂടെ ഇത് ഏറ്റെടുക്കും. കളിയാക്കുമല്ല, പക്ഷെ എനിക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. ആ സിനിമയിലെ പ്രയോഗമില്ലേ, ഇപ്പൊ ശരിയാക്കി തരാം. ഒരു സിനിമയില് കുതിരപ്പെട്ടെന്ന് പറയുന്നുണ്ട്, ഇപ്പൊ ശരിയാക്കി തരാന്ന് ഞാനത് ഓർത്തുപോയി. വാക്ക് കേട്ടപ്പോ ഞാനത് ഓർത്തുപോയി. ഭൂമി എക്കാലത്തെയും വലിയ ഒരു അജണ്ട തന്നെയാണ്. പലപ്പോഴും അതൊരു സാമ്പത്തിക അജണ്ടയാണ്, ബിസിനസ് അജണ്ടയാണ്, രാഷ്ട്രീയ അജണ്ടയും കൂടിയാണ്. ചർച്ച ഞങ്ങൾ തീരുമാനിച്ചത് ഭൂമിയെ കുറിച്ചായതുകൊണ്ട് ഞങ്ങൾക്കും അജണ്ടയുണ്ട്. വ്യക്തമായി തന്നെ പറയാം, ആ അജണ്ട രാഷ്ട്രീയം തന്നെയാണ്. ആ രാഷ്ട്രീയത്തിന്റെ നിർവചനം രാഷ്ട്രീയ കക്ഷികളുടെ അവകാശവാദങ്ങളല്ല, പകരം ഭൂമി കിട്ടാൻ ഇനിയും ബാക്കിയുള്ള 260,000 ഭൂരഹിതരായ സ്വപ്നം കാണുന്നവരുടെ സ്വപ്നങ്ങളാണ് ഞങ്ങളുടെ അജണ്ട. ആ അജണ്ടയെ എന്ത് പേരിട്ട് വിളിച്ചാലും സന്തോഷമേ ഉള്ളൂ. ഭൂമി ചർച്ചയാവുന്ന കാലത്തോളം കേരള സമിറ്റും മീഡിയ വണ്ടും ഉണ്ടാവും. അതുവരെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി, ശുഭരാത്രി, വിട. ഭൂമിയാ